ശിവാസമുപാസതേശിവൈതിബ്രഹ്മേതിവേദാന്തിനോബുദ്ധബുദ്ധൈതിപ്രമാണപടവഃകർത്തേതിനൈയായികാഃഅർഹന്നിത്യധജൈനശാസനരതാഃകർമ്മേതിമീമാംസകാഃസ്വയംവോ വിദധാതു വാഞ്ഛിതഫലം ത്രൈലോക്യനാഥോ ഹരി ജയതി ജയതി ദേവോ ദേവകീ നന്ദനോയം ജയതി ജയതി കൃഷ്ണോ വൃഷ്ണിവംശപ്രദീപഃ ജയതി ജയതി മേഘശ്യാമളഃ കോമളാംഗോ ജയതി ജയതി പൃഥ്വീഭാരനാശോ മുകുന്ദഃ ഭാഗ്യോദയേന ബഹുജന്മസമാർജിതേന സത്സംഗമേവ ലഭതേ പുരുഷോ യദാ വൈ അജ്ഞാനഹേതുകൃതമോഹമഹാന്ധകാര നാശം വിധായ ഹി തതോദയതേ വിവേകഃ. പണ്ടെങ്ങാണ്ടം കേൾപ്പിച്ചതു മുതലൊളിവായി കേറിയെന്നുള്ളിലെന്തോ വർദ്ധിച്ചു നാൾക്കുനാളായി അതതിരുകവിയാനുള്ള വാത്സല്യമായി. ഭാവത്തിൻ പാവനത്വം വഴിയരുളിയ തൻ ഭാവസമ്പാദനത്താൽ സമ്പൂർണ സ്നേഹമായിട്ടതു സതതമിതാമുറ്റു നീ തന്ന ഞാനായി. സമ്പൂർണ സ്നേഹമായിട്ടതു സതതമിതാമുറ്റു നീ തന്ന ഞാനായി. മദീയ ഹൃദയാകാശേ സദാനന്ദമയോ ഗുരുഃ ഉദേതു സതതം സമ്യക് അജ്ഞാനതിമിരാരുണഃ. ഹരി ഓം. ഉള്ളവരും സത്രശാലയുടെ ഉള്ളിൽ പുറമെയുള്ളവരും എല്ലാവരും തന്നെ കണ്ണടച്ച് ഇരിക്കുന്നവരിരുന്ന് നിൽക്കുന്നവർ നിന്നുകൊണ്ട് തുറന്ന ഓംകാരം 3 തവണ എൻ്റെ കൂടെ ജപിക്കും. ഓ വിശ്വാസവും നമ്മുടെ ഹൃദയത്തിൽ രൂഢമൂലമായി കാണും. ഇങ്ങനെ ഈശ്വരനും ഈശ്വര വിശ്വാസവും ധാരാളം ഉണ്ടെങ്കിലും ഈ ഈശ്വര വിശ്വാസത്തെ പിന്തുടർന്ന് ചെല്ലുന്നവർക്ക് അവരുടെ ഉദ്ദേശമോ ലക്ഷ്യമോ എന്തോ അത് പൂർണ്ണമായും നിറവേറി കാണാറില്ല.
എന്തായിരുന്നു കാരണം? ആരെങ്കിലും ആലോചിച്ച് നോക്കാറുണ്ടോ? ഈശ്വരനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വേണ്ടത്ര ശാസ്ത്രങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. 18,000 ശ്ലോകങ്ങളുള്ള ശ്രീമദ് ഭാഗവതമാണ് ഇവിടെ ഇന്നടക്കം 11 ദിവസമായി ചർച്ചയും സംവാദവും പ്രവചനവും പ്രവചന പരമ്പരയുമായി നടക്കുന്നത്. ഇങ്ങനെ ധാരാളം ഈശ്വര വിശ്വാസത്തെ കുറിച്ചും ഈശ്വരനെ കുറിച്ചും, ആ വിശ്വാസം കൊണ്ട് നമുക്കുണ്ടാവേണ്ടതായ നേട്ടം, ലക്ഷ്യം, ഇതെല്ലാം നാം ആവർത്തിച്ച് ആവർത്തിച്ച് കേൾക്കുന്നുണ്ടെങ്കിലും ആ ഈശ്വര വിശ്വാസം എന്ന് പറയുന്നത് അന്വർത്ഥമായി നമ്മുടെ ജീവിതത്തിൽ മനസ്സിനെയും ബുദ്ധിയെയും ഹൃദയത്തെയും എല്ലാം തന്നെ നിറയ്ക്കുന്ന ഒരു സാഫല്യ ഘടകമായി തീരുന്നില്ല. അതിനുള്ള കാരണം എന്താ? വളരെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ നാം ഈ കാര്യങ്ങളെ അന്വയിച്ചു നോക്കുന്നില്ല, അവനവനോട് കൂടി ബന്ധപ്പെടുത്തി നോക്കുന്നില്ല. ഈശ്വര വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ആ വിശ്വാസം എങ്ങനെയാണ് പ്രകടമാവുക, ആ വിശ്വാസത്തിൻ്റെ ലക്ഷണങ്ങൾ എന്ത്, വിശ്വാസമുള്ളവൻ എങ്ങനെ സംസാരിക്കും, എങ്ങനെ പെരുമാറും, എങ്ങനെ ചിന്തിക്കും, എങ്ങനെ ആലോചിക്കും, ലോകത്തെക്കുറിച്ച് ആ വിശ്വാസിയുടെ ദൃഷ്ടി എന്തായിരിക്കണം, മതിപ്പ് എന്തായിരിക്കണം, ഇങ്ങനെ പല സംഗതികളും ഇതിൽ വരുന്നു. നമ്മോട് കൂടി ഒപ്പിച്ച് ബന്ധപ്പെടുത്തി നോക്കിയാലും ചോദിച്ചാലും മാത്രമേ നമുക്ക് എന്തെങ്കിലും വളർച്ചയോ വികാസമോ ഉണ്ടാവുള്ളൂ. അപ്പൊ ഭക്തി വളരാനും വികസിക്കാനും ആ ഭക്തി ഭക്തനെ സ്പർശിച്ച് നിൽക്കണം. ആ ഭക്തനെ സ്പർശിക്കുമ്പോൾ ഭക്തിക്കുള്ള ലക്ഷണങ്ങൾ എന്താ എന്നൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കണം. ആ ആലോചനയിലേക്ക് ഒന്ന് വിരൽ ചൂണ്ടുന്നതാണ് ശ്രീമദ് ഭാഗവതത്തിലെ 11-ാമത്തെ സ്കന്ധം. നവയോഗികളോട് നിമി ചക്രവർത്തി ചോദിച്ചു, ഭാഗവത ധർമ്മങ്ങളെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരൂ. അപ്പോൾ ഒരാൾ പറഞ്ഞു തന്നാൽ മാത്രമേ ഭാഗവത ധർമ്മങ്ങൾ നമുക്ക് വെളിപ്പെടൂ. അത് 9 പേരോട് 9 തരത്തിൽ നിങ്ങളുടെ വീക്ഷണങ്ങളിലൂടെ നിങ്ങൾ സംസാരിക്കൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ വരുന്ന ഭാഗമാണ് ശ്രീകൃഷ്ണൻ്റെ അടുത്ത് ഉദ്ധവൻ പോയി ചോദിക്കുന്നതും സംശയങ്ങൾ ഉന്നയിക്കുന്നതും. ശ്രീകൃഷ്ണൻ അതിന് മറുപടിയായി ഉദ്ധവനെ ഉദ്ബുദ്ധനാക്കി തീർക്കുന്നത്. ഇങ്ങനെ ഉദ്ധവൻ കൃഷ്ണനോട് ചോദിച്ചതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്താണെന്ന് വെച്ചാൽ ഈ ഉദ്ധവൻ ഉപായപ്പെട്ടവനല്ല. നിങ്ങൾ എല്ലാവരും ഈ കൃഷ്ണനെ ഉപാസിക്കുന്നവരാവാം, കൃഷ്ണഭക്തി ഉള്ളവരാകാം, പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള കൃഷ്ണഭക്തി കൃഷ്ണൻ ഉള്ള കാലത്തല്ല, അദ്ദേഹം ഉണ്ടായിരുന്ന കാലത്തല്ല. ശ്രീകൃഷ്ണൻ ഉണ്ടായിരുന്നു 5,100 കൊല്ലം മുൻപ്. നമ്മുടെ നാടൻ ഭാഷയിൽ സ്വർഗാരോഹണം കഴിഞ്ഞു അദ്ദേഹത്തിന്. അപ്പൊ ഇപ്പൊ നിലനിൽക്കുന്ന ഒരു ശ്രീകൃഷ്ണനെ പറ്റി അല്ല നാം സംസാരിക്കുന്നത്. നേരെ മറിച്ച് ഭാഗവതം 1-ാം സ്കന്ധത്തിൽ നമ്മോട് പറയുന്നത് ജീവിച്ചിരുന്ന കൃഷ്ണനെ പറ്റിയാണ്. ആ കൃഷ്ണന്റെ കൂടെ അത്യന്തം വിശ്വസ്തനായി എന്ത് പറഞ്ഞാലും എതിർപ്പോ സംശയമോ ഇല്ലാതെ അനുസരിക്കുന്ന ഒരു വിശ്വസ്ത ഭൃത്യവനും സജീവനുമായിരുന്നു ഉദ്ധവൻ. അത് വെറും ഉദ്യോഗസ്ഥനല്ലായി അല്ല ഉദ്ധവൻ, ശ്രീകൃഷ്ണന്റെ പരമഭക്തനാണ്. ആ ഭക്തിയുടെ വലിയ ഒരു ലക്ഷണമാണ് എന്ത്, ശ്രീകൃഷ്ണൻ ഊണ് കഴിച്ചതിന് ശേഷം ബാക്കി വെച്ചിട്ടുണ്ടല്ലോ ആ ഉച്ഛിഷ്ടമാണ് ഉദ്ധവൻ ആദ്യമായിട്ട് കഴിക്കുക. ശ്രീകൃഷ്ണൻ ഉടുത്തു മാറ്റിയിട്ടുള്ള വസ്ത്രം ആ ഭക്തിയുടെ പേരിലും സന്തോഷത്തിന്റെ പേരിലും കൃതാർത്ഥതയോടുകൂടി അത് ധരിക്കുമായിരുന്നു. അങ്ങനെ കൃഷ്ണനോട് ഏറ്റവും അടുത്തു നിന്ന് ശ്രീകൃഷ്ണന് വേണ്ട കാര്യങ്ങൾ ഉള്ളു തുറന്ന് സംസാരിച്ച് എവിടെ പോകുമ്പോഴും കൂട്ടിക്കൊണ്ടുപോയി സംശയമില്ലാതെ നിഴല് പോലെ പിന്നാലെ നടന്നുകൊണ്ടിരുന്ന ഉദ്ധവനാണ് നമ്മുടെ മുൻപിൽ വരുന്നത്. അപ്പോൾ ഇക്കണ്ട കാലം വെറും ശ്രീകൃഷ്ണനെ ഉപാസിച്ചു, മന്ത്രതന്ത്രപൂർവം ആരാധിച്ചു, പൂജ ചെയ്തു, അഭിഷേകം ചെയ്തു, നിവേദ്യം നൽകി, മന്ത്രങ്ങൾ ചൊല്ലി, സഹസ്രനാമങ്ങളോ കൃഷ്ണാഷ്ടോത്തരങ്ങളോ ചൊല്ലി, അങ്ങനെയുള്ളതല്ല. ശ്രീകൃഷ്ണന്റെ ഹിതമനുസരിച്ച് അഹിതമനുസരിച്ച് ആ ഹിതാഹിതങ്ങൾ പരിഗണിച്ചുകൊണ്ട് കൃഷ്ണനെ സേവയും ശുശ്രൂഷയും ഒക്കെ ചെയ്ത് ശ്രീകൃഷ്ണൻ വളരെ തൃപ്തനായിരുന്നു ഉദ്ധവനെ സംബന്ധിച്ചിടത്തോളം. ആ ഉദ്ധവനെയാണ് വേദവ്യാസ മഹർഷി നമ്മുടെ മുൻപിൽ കൊണ്ട് നിർത്തുന്നത് ദ്വാരകയിൽ. ഞാൻ കാലത്ത് പറഞ്ഞു, മുമ്പത്തെ ദിവസം സൂചിപ്പിച്ചു, 125 കൊല്ലം ജീവിച്ചിട്ടും ശ്രീകൃഷ്ണൻ ലോകത്തിൽ നിന്ന് വിടവാങ്ങാനുള്ള യാതൊരു തയ്യാറും കണ്ടില്ല. ബ്രഹ്മാവും എല്ലാവരും കൂടി വന്ന് വിളിച്ച് ഓർമ്മപ്പെടുത്തി തിരിച്ചു വന്നേ പറ്റുള്ളൂ എന്ന്. ശരി, എൻ്റെ മനസ്സിലും തോന്നുന്നുണ്ട് എൻ്റെ ഉദ്ദേശമൊക്കെ ഞാൻ നിറവേറ്റി കഴിഞ്ഞു, പറ്റേ എൻ്റെ വംശം ഗർവ് പൂണ്ടിരിക്കുകയാണ്, ഞാനുള്ളപ്പോൾ അവരെ അധീനത്തിൽ നിർത്താൻ ഒരാളുണ്ട്, ഞാൻ പോയാൽ
ലഘും ലകാനവും ഇല്ലാതെ ആനയെ മാതിരിയോ കുതിര മാതിരിയോ ആയിത്തീരുമോ, അതുകൊണ്ട് അവരെ നശിപ്പിച്ചു വരാം ഞാൻ എന്നാണ് പറഞ്ഞത്. ഈ തീരുമാനം കേട്ടപ്പോ ഉദ്ധാൻ അടുത്തു ചെന്നു, എൻ്റെ ആരാധനാപാത്രം പ്രേമപാത്രമായിരിക്കുന്ന എല്ലാ വിധത്തിലും എൻ്റെ ജീവിതത്തിന് താങ്ങും തൂണും തഴലും എല്ലാമായിരിക്കുന്ന കൃഷ്ണൻ ഇതാ ശരീരം വിട്ടു പോകാൻ പോകുന്നു. അതൊരു വലിയ പ്രതിസന്ധിയായി തീർന്നു ആർക്ക്? ഉദ്ധവൻ. എന്നിട്ട് ഉദ്ധവൻ പറയാണ്, അന്ന് പോകുന്നിടത്തേക്ക് എന്നെയും കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അപ്പൊ എന്നെയും കൊണ്ടുപോകണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ അത് സാധിക്കുക? അത് സാധിക്കില്ലല്ലോ. അപ്പൊ അദ്ദേഹം പറയണത് ഇതാണ്, ദേവദേവേശ യോഗേശ പുണ്യശ്രവണ കീർത്തന സംഹൃത്യൈതത്കുലം നൂനം ലോകം സംയക്ഷതേ ഭവാൻ വിപ്രശാപം സമർത്ഥോ വിപ്രത്യഹന്നയതീശ്വര നാഹം തവാഘൃകമലം ക്ഷണാർത്ഥമഭികേശവ തിത്വം സമുത്സഹേനാഥ സ്വധാമനയമാമി. നിങ്ങൾ ഇക്കണ്ട ആൾക്കാരുള്ള ഭക്തന്മാരുണ്ട്, ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഇങ്ങനെ ഒരു പ്രസ്താവന മനസ്സിൽ നിന്ന് വരുന്നുണ്ടോ? അത് അവനവന് വാസ്തവമാണോ എന്ന് ആലോചിക്കുക. അങ്ങയുടെ പാതാളവൃന്ദങ്ങളിൽ നിന്ന് അരക്ഷണം പോലും എനിക്ക് അകന്നിരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് അങ്ങ് പോകുന്നിടത്തേക്ക് എന്നെയും കൊണ്ടുപോക്കോളൂ എന്ന് പറയുന്നതാണ് ഭക്തിയുടെ പരമകാഷ്ഠ. നിങ്ങൾക്ക് ഭക്തി ഉണ്ടെങ്കിൽ എത്രയും വേഗം ഇങ്ങനെ ഒരു നിവേദനം, ഇങ്ങനെ ഒരു ഉണർത്തിപ്പ് നിങ്ങളുടെ മനസ്സിൽ നിന്ന് വന്നേ തീരുള്ളൂ. ഞാൻ ഉപാസിക്കുന്ന ഈശ്വരൻ എനിക്ക് പ്രിയപ്പെട്ടവനാണ്, അങ്ങേയറ്റം വിലപ്പെട്ടവനാണ്, കണ്ണിന് കൃഷ്ണമതി പോലെയാണ്, ആ ഈശ്വരനെ വിട്ട് എനിക്ക് അരക്ഷണം പോലും ഇരിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞതാണ് ഉദ്ധവന്റെ നില. അങ്ങനെ ഒരു ഉദ്ധവൻ പിന്നെ പറയാൻ പോകുന്നതാണ് നമുക്ക് ഗ്രഹിക്കാനുള്ള കാര്യം ഇവിടെ. അപ്പൊ ഇത്രയും പറഞ്ഞപ്പോ ശ്രീകൃഷ്ണൻ എന്ത് ചെയ്തു? ശരി, ആ പറഞ്ഞതൊക്കെ കേട്ടു, അങ്ങയുടെ കൂടെ നടന്ന് അങ്ങയുടെ ഉച്ഛിഷ്ടം അനുഭവിച്ച് ഉടുത്തത് മാറ്റി കൊടുത്ത് അങ്ങനെ വളരെ കനത്ത സംഘത്തോട് കൂടി കൂടിയവരാണ് ഞങ്ങളെപ്പോലെയുള്ളവർ. ഞങ്ങൾ വലിയ ജ്ഞാനികളും തപസ്വികളും ഒന്നുമല്ല, ശ്രീകൃഷ്ണനോടുള്ള സംഘം മാത്രമാണ് ഞങ്ങളുടെ മുതൽക്കൂട്ട്. ആ മുതൽക്കൂട്ട് വെച്ച് നോക്കുമ്പോൾ അങ്ങയിൽ നിന്ന് അകന്നിരിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല, അതുകൊണ്ട് എന്നെ കൊണ്ടുപോക്കോളൂ എന്നാണ് പറയുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? നമ്മളെന്താ പറയുക, അതുകൊണ്ട് വല്ല പഴുതു അടയ്ക്കാൻ വല്ലതും ചെയ്യണം എന്നാണ് നിങ്ങൾ പറയുക? അതല്ല, കൊണ്ടുപോക്കോളൂ അങ്ങ് പോകുന്ന ഇടത്തേക്ക്, എന്നെ ഇവിടെ ഇട്ടിട്ട് പോകരുതെന്ന് ഇത്രമാത്രം പറയാൻ തോന്നി ആർക്ക്? ഉദ്ധവൻ. ആ ഉദ്ധവനോട് ശ്രീകൃഷ്ണൻ മറുപടി പറയുകയാണ്, ഒരാൾ പോകുമ്പോൾ വേറൊരാളെ കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ പറയും, യഥാർത്ഥമാം മഹാഭാഗ തച്ചികീർഷിതമേവമേ ബ്രഹ്മാഭവോ ലോകപാലാഃ സ്വർവാസം മേഭികാംക്ഷിണഃ മയാ നിഷ്പാദിതം ഹ്യത്ര ദേവകാര്യമശേഷതഃ യഥാർത്ഥം അവതീർണോഹം അംശേന ബ്രഹ്മണാർത്ഥിതഃ കുലം വൈ ശാപനിർബന്ധം നംഷ്യത്തി അന്യോന്യ വിഗ്രഹാത് സമുദ്ര സപ്തമേന്യേത പുലിഹിം ജപ്ലാവൈശ്വരി. ഞാൻ ഭൂവാണ്, ഞാൻ അവതരിച്ചതിൻ്റെ ഉദ്ദേശങ്ങളെല്ലാം നിറവേറ്റി കഴിഞ്ഞു, ബ്രഹ്മാവും കൂട്ടരും വന്ന് എന്നോട് തിരിച്ചു പോകണം എന്ന് പറയും ചെയ്തു കഴിഞ്ഞു. നമ്മുടെ കുലമാണെങ്കിൽ വിഷ്ണുകുലമാണെങ്കിൽ ശമിക്കപ്പെട്ടു കഴിഞ്ഞു. ഏഴാം ദിവസം ഇനി ഇതാ സമുദ്രം വന്ന് ദ്വാരകയെയും വിഴുങ്ങി. യർഹ്യേവായം മയാദ്യക്തോ ലോകോയം നഷ്ടമംഗല. ഞാൻ പോയി കഴിഞ്ഞാൽ ഈ ലോകം തന്നെ നഷ്ടമംഗളമായി തീരും. ഭവിഷ്യത്തി അചിരാസാധു കലിനാവിനിരാകൃത നമസ്തവ്യം ത്വയൈവേഹാമയാദ്യത്തെ മഹീതരെ ജനോ അധർമരുചിർഭദ്ര ഭവിഷ്യതി കലൗ യുഗേ. ഞാൻ പോയതിനു ശേഷം ഇവിടെ ഒരു വിധത്തിലുള്ളതായ സന്തോഷ സൗഭാഗ്യവും ഈ ലോകത്തിൽ മിച്ചം വരില്ല. ആർക്കും ഇവിടെ ജീവിക്കാൻ പറ്റിയതല്ല മഹീതര. ജനോ അധർമരുചിഹി, ജനങ്ങൾക്ക് എല്ലാവർക്കും വാത്സല്യവും താല്പര്യവും എല്ലാം അധർമ്മത്തിലായി കലിയുഗത്തിൽ. അതുകൊണ്ട് ഇനി ഇവിടുന്ന് അങ്ങനെയാണ് പറയുന്നത് ഉദ്ധവനോട്, ത്വം തു സർവം പരിത്യജ്യ സ്നേഹം സ്വജനബന്ധുഷു മയ്യ ആവേശ്യ മനസ്സമ്യക് സമദൃക് വിചരസ്വതാം. ഒരു ഭക്തനോട് ഭഗവാന് പറയാനുള്ളത് ഇതാ. ഏത് ഭക്തനോട്? അങ്ങേ അര മിനിറ്റ് പോലും എനിക്ക് വിട്ടിരിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഭക്തനോട് ഭഗവാന് പറയാനുള്ളത് എന്നും ഈ സംഗതിയാണ്. എന്താ അദ്ദേഹം പറയുന്നത്? ത്വം തു സർവം പരിത്യജ്യ. ഉദ്ധവ, അങ്ങ് പറഞ്ഞത് ശരിയാണോ? എന്നെ വിട്ട്
അര മിനിറ്റ് പോലും ഇരിക്കാൻ അങ്ങക്ക് സാധിക്കില്ല എന്നല്ലേ പറയുന്നത്. അപ്പൊ എൻ്റെ അടുത്തുള്ളതായ സ്നേഹം ബന്ധം അത്ര കടന്നുപോയി എന്നാണ്. ഞാൻ എങ്ങനത്തവനാണ്? ഞാൻ ഒന്നിനോടും ബന്ധമില്ലാത്തവനാണ്. അപ്പൊ ഒന്നിനോടും ബന്ധമില്ലാത്ത ഒരാൾക്ക് നിങ്ങളുടെ മനസ്സിൽ സ്നേഹം തോന്നിയാൽ ആ സ്നേഹം എങ്ങനെ പരിണമിക്കും? ആ ആളെ പോലെ ആയിത്തീരില്ലേ? മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ ഈശ്വരനെ സ്നേഹിച്ച് സ്നേഹിച്ച് സ്നേഹിച്ചാൽ ഈശ്വരീയത കൂടി കൂടി വരും. ഈശ്വരൻ എങ്ങനെയോ അതുപോലെ ആവണല്ലോ. അപ്പൊ എനിക്ക് ഒന്നിനോടും ഒരു ബന്ധവുമില്ല, അങ്ങനെ ഒരാളാണ് ഞാൻ. എന്നോടാണ് ഉദ്ധവ അങ്ങക്കുള്ള ബന്ധം. അപ്പൊ ആ ബന്ധത്തിന്റെ അർത്ഥം എന്താ? ഞാൻ ഈ പറയുന്നതാണ്, ശ്രീകൃഷ്ണൻ ഇത്രത്തോളം വേണ്ടപ്പെട്ടവനാണോ? ശ്രീകൃഷ്ണൻ ഇല്ലാതെ അര നിമിഷം പോലും അങ്ങക്ക് ജീവിക്കാൻ പറ്റില്ലേ? എന്നാൽ അത്ര കണ്ണിലൂന്നിയായ പ്രിയങ്കരനായ ശ്രേഷ്ഠതമനായിരിക്കുന്ന കൃഷ്ണൻ ഞാൻ പറയുന്നു, ത്വം തു സർവം പരിത്യജ്യ സ്നേഹം സ്വജനബന്ധുഷു. സ്വജനങ്ങളോടും ബന്ധുക്കളോടുമുള്ള സ്നേഹം പരിപൂർണമായി അങ്ങൾ ഉപേക്ഷിച്ച് മൈ ആവേശ്യ മനസ്സമ്യ, ശ്രീകൃഷ്ണനിൽ മനസ്സിനെ പൂർണ്ണമായി ആവേശിപ്പിച്ച് നിർത്തി സമദൃക് വിചരസ്വതാം, സമദൃഷ്ടിയോടുകൂടി എല്ലാ സ്ഥലത്തും ശ്രീകൃഷ്ണ പരമാത്മാവ് പരിദർശിക്കുന്നു. ലോകം മുഴുവനും പ്രശോഭിതമാണ് കൃഷ്ണ പരമാത്മാവിനാൽ. ദൈവം ഒന്നേയുള്ളൂ, അദ്ദേഹം എല്ലാ ദിക്കിലും നിറഞ്ഞിരിക്കുന്നു. പഞ്ചഭൂതങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ പരിലസനമാണെന്ന് മാത്രമല്ല എല്ലാറ്റിലും. ഇപ്പൊ ഇതാ ഈ ബൾബ് കത്തുന്നു, ആ കത്തുന്നതിന്റെ ഉള്ളിൽ നിന്ന് വിദ്യുച്ഛക്തി പ്രകാശം പുറപ്പെടുക്കുന്നു. ആ പ്രകാശം ആ ബൾബിന്റെ ഉള്ളിൽ മുഴുവനും നിറഞ്ഞിട്ടല്ലേ പുറത്തു വരുന്നത്. അതേമാതിരി ഭൂമിയിലും വെള്ളത്തിലും വായുവിലും ആകാശത്തിലും പലവിധത്തിലുള്ളതായ ശക്തി രൂപങ്ങളിലും എല്ലാറ്റിലും നിറഞ്ഞ് പിന്നെ പുറത്തു വരുന്നതാണ് ഈശ്വരീയ ചൈതന്യം, സാന്നിധ്യം. അങ്ങനെ മനസ്സിലാക്കി ആ ഈശ്വര സാന്നിധ്യത്തെ അതേപോലെ തന്നെ നോക്കിക്കണ്ട് പോരാത്തതിന് എന്നെയും മനസ്സിൽ വിചാരിച്ച് ഇത് ഞാനാണ് പറയുന്നത്, ആരുടെ കാരണങ്ങൾ വിട്ട് അര നിമിഷം പോലും ഇരിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞോ ആ കണ്ണിലുണ്ണിയായി ഉൾക്കരളായിരിക്കുന്ന ശ്രീകൃഷ്ണൻ പറയുന്ന വാക്കാണിത്, ഉദ്ധവ ത്വം തു സർവം പരിത്യജ്യ സ്നേഹം സ്വജനബന്ധുഷു മയ്യ ആവേശ്യ മനസ്സമ്യക് സമദൃക് വിചരസ്വതാം. സമദൃഷ്ടിയോടുകൂടി ഈ ഭൂമി മുഴുവനും സഞ്ചരിക്കൂ, സഞ്ചരിക്കൂ. ഈ തീർത്ഥാടനം, ദേശസഞ്ചാരം എന്ന് പറയുന്നതിന് വളരെ വലിയ ശക്തിയാണ്. നിങ്ങളുടെ മനസ്സിന് എത്രത്തോളം വിഷമമുണ്ടോ ആ വിഷമം സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ആരായി വിഷമം ഉണ്ടാക്കുന്നത്? വീടും വീട്ടംഗങ്ങളും വീട്ടുവാസവും അതോടുകൂടി ഉടലെടുക്കുന്നതായ പലവിധത്തിലുള്ളതായ ബാധ്യതകളും കടമകളും എല്ലാമാണ് ഇതിന് കാരണം. അപ്പൊ ഇവിടെ എന്തെങ്കിലും ഒരു വിഷമം വന്നാൽ ദേശസഞ്ചാരം ചെയ്തു നോക്കൂ, ആ വിഷമങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് പോകും. അതിന് കാരണം ഒന്നിലധികമുണ്ട്. അവനവന്റെ വീട്ടിൽ നമുക്ക് ഇഷ്ടപ്പെട്ടവരെയാണ് നാം കാണുക, പലരെയും നമുക്ക് പിടിച്ചില്ലാന്ന് വരാം. അവിടെ ഭക്ഷണം ഉറപ്പാണ്, പുറത്തു പോയി കഴിഞ്ഞാൽ അടുത്ത ഭക്ഷണം എവിടെ നിന്ന് കിട്ടുമെന്ന് നമുക്ക് അറിയില്ല. ആരും നമ്മളോട് ബന്ധപ്പെട്ടവരല്ല, ഉറ്റവരല്ല, ഉടയവരല്ല. അപ്പൊ അവരോട് നമുക്ക് വെറുപ്പ് തോന്നാനില്ല, പ്രത്യേകിച്ച് സ്നേഹവും തോന്നാനില്ല. അപ്പൊ ആ ദേശസഞ്ചാരം എന്ന് പറയുന്ന ഒരു ഒറ്റ സ്റ്റെപ്പ്, ഒരു കാൽവെപ്പ് കൊണ്ട് മനസ്സിന്റെ കെട്ടുകൂട്ടുകളെല്ലാം അഴിഞ്ഞ് അത് മുക്തമായി തീരുന്നു. അപ്പൊ സമദൃഷ്ടിയോടുകൂടി അങ്ങ് ഈ ലോകത്തിൽ സഞ്ചരിക്കൂ എന്ന് പറഞ്ഞതാണ്. അങ്ങനെ സഞ്ചരിക്കാനുള്ള ശക്തി എങ്ങനെ ഉണ്ടാവും, സാധിക്കോ എന്ന് ചോദിച്ചാൽ, യദിദം മനസാവാച ചക്ഷുർഭ്യാം ശ്രവണാദിഭി നശ്വരം ഗൃഹ്യമാണം ച വിദ്ധി മായാ മനോമയം. ഈ ഭാഗവതം, ഭാഗവതം എന്ന് പറയുന്നത് ഭക്തി മാത്രമാണ്, ഭഗവാനോടുള്ള സ്നേഹം, പ്രേമാതിരേകം. അത് കാമമായാലും കൊള്ളാം, വിരോധവും ഇല്ല, ഗോപസ്ത്രീകളെ മാതിരി, വിപ്രപത്തികളെ മാതിരി ഉള്ളതായാലും കൊള്ളാം, അവരുടേതായാലും കൊള്ളാം എന്നിങ്ങനെ ഭാഗവതന്മാർ നിങ്ങളിങ്ങനെ പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ടല്ലോ. നല്ലതാണ്, തെറ്റാണെന്ന് പറയുന്നില്ല. എന്നാൽ ഈ ഭാഗവതത്തിൽ അത് മാത്രമേ പറയുന്നുള്ളൂ. നോക്കൂ, ഉദ്ധവൻ മുമ്പിൽ നിന്നിട്ട് എന്താ സംസാരിക്കുന്നത്, ഉദ്ധവനോട് എന്താ പറയണത് എന്ന്. കൃഷ്ണൻ നേരിട്ട് ജീവിച്ചിരിക്കുന്ന കാലത്ത് ഉപദേശിച്ച ഭാഗവതം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉപദേശിച്ച വാക്കുകളാണ് ഞാനിവിടെ ഉദ്ധരിച്ച് നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പൊ അദ്ദേഹം പറയാണ്, യദിദം മനസാവാച ചക്ഷുർഭ്യാം ശ്രവണാദിഭി നശ്വരം ഗൃഹ്യമാണം ച വിദ്ധി മായാമനോമയം. കേൾക്കുന്നുണ്ടോ? നല്ലോണം കേൾക്കും, കാത് കടം കഴിച്ചിട്ടെങ്കിലും. യദിദം മനസാവാച ചക്ഷുർഭ്യാം ശ്രവണാദിഭി, ഈ ലോകം മുഴുവനും എന്താ കണ്ണുകൊണ്ട് കാണാൻ, കാതുകൊണ്ട് കേൾക്കാൻ, മറ്റിന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കാനും ഉള്ളതാണ്. ഈ ലോകം മുഴുവനും ദൃശ്യപ്രപഞ്ചമാണത്.
എന്തിനാണത് ദൃശ്യം? നമ്മുടെ കണ്ണിനും കാതിനും മറ്റിന്ദ്രിയങ്ങൾക്കും. അപ്പൊ കണ്ണുകൊണ്ടോ കാതുകൊണ്ടോ മറ്റിന്ദ്രിയങ്ങൾ കൊണ്ടോ ഗ്രഹിക്കുന്നതായ ഈ ലോകം മുഴുവനും എന്തിനം മനസാവാച, മനസ്സുകൊണ്ട് ഭാവന ചെയ്തിട്ടുണ്ടെങ്കിൽ ചിന്താവിഷയമായിട്ടുള്ളത്, ആലോചനാ വിഷയമായിട്ടുള്ളത്, ഇങ്ങനെ എന്തെല്ലാം ഉണ്ടോ അത് മുഴുവനും യതിദം മനസാവാചാചക്ഷുഭ്യാം ശരണാദിഭി നശ്വരം, അതൊക്കെ നശിക്കുന്നതാണ്, നശ്വരമാണ്. ഗൃഹ്യമാണം ച വിദ്ധി മായാമനോമയം. കേട്ടോ നിങ്ങള്, വിദ്ധി മനസ്സിലാക്കിക്കോളൂ. എന്ത് മനസ്സിലാക്കണം? മായാമനോമയം, മായയാണത്. എന്താ ഈ മായന? അത് ഉണ്ടെന്നും ഇല്ലാന്നും പറയാൻ പറ്റില്ല. സ്വപ്നം പോലെയാണ്. സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോ നിങ്ങൾക്കത് സ്വപ്നമോ അതോ ഉണ്മയായ ഒരു അനുഭവം? സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോ അത് സ്വപ്നമല്ല. എണീറ്റപ്പോഴോ അവിടെ ഇല്ലേന്നു. അപ്പൊ അത് ഉണ്ടോ ഇല്ലയേ? കണ്ടുകൊണ്ടിരുന്നപ്പോ അത് യഥാർത്ഥമായിരുന്നു. ആ സമയത്ത് അതിന് സ്വപ്നം എന്ന് പറഞ്ഞുകൂടാ. എണീറ്റ് നോക്കുമ്പോഴോ അത് അവിടേക്ക് ഇല്ലേന്നു. അപ്പൊ അത് ഉണ്ടില്ല എന്ന് പറയണോ, ഉണ്ട് എന്ന് പറയണോ, അതോ ഇല്ല ഉണ്ട് എന്ന് പറയണോ? അത് വിദ്ധി മായാമനോമയം, അത് മായാനിർമ്മിതമാണ്. ഇങ്ങനെയാണത് പ്രതിഭാസമാണത്, മനോമയം. ഈ പ്രപഞ്ചം മുഴുവനും മനസ്സ് രചിക്കുന്നതും മനസ്സ് രൂപം നൽകുന്നതുമാണ്. നമ്മുടെ കണ്ണാണ് പറയുന്നത് പല വിധത്തിലുള്ള നിറങ്ങളും രൂപങ്ങളും ആകൃതികളും ഉണ്ടെന്നും. നമ്മുടെ കണ്ണിന്റെ സ്വരൂപം തന്നെ മാറിയാൽ കാണപ്പെടുന്ന വസ്തുക്കളുടെ ഘടന തന്നെ മാറിപ്പോകും. അപ്പൊ വിദ്ധി മായാമനോമയം, ഇതാ ഭാഗവതം വളരെ ഉറപ്പിച്ചു പറയുന്നു. അതും ശ്രീകൃഷ്ണനെ കൊണ്ട് പറയിപ്പിക്കുന്നു വേദവ്യാസ മഹർഷി. കണ്ണിലുണ്ണിയായിരിക്കുന്ന ഉദ്ധവനെ പറഞ്ഞു ധരിപ്പിക്കുകയാണ്, ഉദ്ധവന്റെ മനസ്സിന്റെ വിഷമങ്ങൾ തീരാൻ, പ്രത്യേകിച്ചും ഭക്തി വിഷമം, ഭക്തി പ്രതിസന്ധി തീർക്കാൻ വേണ്ടി പറയുന്നതാണ്. പുംസോ അയുക്തസ്യ നാനാർത്ഥോ ഭ്രമസ്സ ഗുണദോഷഭ കർമാകർമ്മ വികർമ്മേതി ഗുണദോഷ വിയോഭിത. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? അത് മനസ്സിലാകുന്നുണ്ടോ? പുംസോ അയുക്തസ്യ നാനാർത്ഥ, ഈ അനവധി അനേകം, അതാണല്ലോ ഈ ലോകം. അങ്ങനെ വൈവിധ്യപൂർണമായിരിക്കുന്ന ഈ ലോകം ഒരു മനുഷ്യനിൽ ഭ്രമമുണ്ടാക്കുന്നത് എവിടെ വരെയാ? അയുക്തസ്യ പുംസ നാനാർത്ഥ ഭ്രമ. ഇന്ദ്രിയങ്ങൾക്ക് നിയന്ത്രണമില്ല, മനസ്സിന് വേണ്ടത്ര അടക്കമില്ല, ഒതുക്കമില്ല. തൻ്റെ ഇന്ദ്രിയങ്ങളും തൻ്റെ മനസ്സും തൻ്റെ ബുദ്ധിയുമെല്ലാം വേണ്ടതുപോലെ യുക്തമായി നിയന്ത്രിതമായി ഇരിക്കുന്ന പക്ഷം അയാൾക്ക് ഈ ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഭ്രമം ഉണ്ടാവില്ല. സ്ഥിതധി എന്ന് പറഞ്ഞാൽ ഉറച്ച ബുദ്ധിയുള്ളവൻ. ആ ഉറച്ച ബുദ്ധിയുള്ളവനെ പറ്റി ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയണത് എന്താ? ദുഃഖേഷ്വഹൃദ്വിഗ്നമനാ സുഖേഷു വിഗതസ്പൃഹ വീതരാഗ ഭയക്രോധ സ്ഥിതധീഹി മുനിരുച്യതേ. എത്ര ദുഃഖം വന്നാലും അതിൽ ഒരു വിധത്തിലുള്ള ഉദ്വേഗവും ആ സ്ഥിതധിക്ക് ജ്ഞാനിക്കുണ്ടാവില്ല. സുഖം വന്നാൽ അതിൽ എന്തെങ്കിലും ഒരു ആശ വേണം എന്നുള്ള തോന്നല്, അതിലൊരു ഒട്ടലും ഒരു ഈഷലും അതും ഉണ്ടാവില്ല. വീതരാഗഭയക്രോധ, മനസ്സിൽ തുടരെ തുടരെ ഉണ്ടാകുന്നതായ രാഗം ദ്വേഷം ഭയം എന്ന് പറയുന്ന വികാരങ്ങളും ആ മനുഷ്യന്റെ മനസ്സിന് തീണ്ടില്ല. അപ്പൊ ഈ ലോകത്തിൽ ബന്ധനമേശാതെ, വിഷമം തട്ടാതെ, പല വിധത്തിലുള്ള ആകർഷണങ്ങൾക്കും വികർഷണങ്ങൾക്കും ഇരയാകാതെ, നല്ലപോലെ സുന്ദരമായി സ്ഥിരമായി സാഫല്യസിദ്ധിയോടുകൂടി സന്തോഷമായി ചിരിച്ചുകൊണ്ട് ജീവിക്കാനുള്ള ഒരു വഴി ഇവിടെ ഉണ്ട്. ആ വഴിയുടെ താക്കോൽ കിടക്കുന്നത് നിയന്ത്രണത്തിലാണ്. ഇന്ദ്രിയങ്ങളുടെ മുകളിൽ, മനസ്സിന്റെ മേൽ, ബുദ്ധിയുടെ മുകളിൽ നമുക്ക് നല്ല സ്വാധീനം വേണം. അപ്പൊ അയുക്തനായിരിക്കുന്ന പുരുഷന് മാത്രമേ നാനാർത്ഥോ ഭ്രമ സ ഗുണദോഷഭ. അങ്ങനെ പലതും ഉണ്ടെന്ന് തോന്നുമ്പോഴാണ് ആ പലരിൽ നമുക്ക് ഏതാണ് വേണ്ടത് എന്നുള്ളൊരു ആലോചന. എല്ലാം വിഷ്ണുമയം ജഗത്, എല്ലാം വിഷ്ണുമയമാണ്, ആനന്ദ നിർഭരമാണ്, എല്ലാം ഒരുപോലെ ഈശ്വരനാൽ ഗ്രസിക്കപ്പെട്ടതാണ്, നിറഞ്ഞു കിടക്കുന്നതാണ് എന്ന് തോന്നിയാൽ, എട്ട് പണം കൊണ്ടൊരു സ്വർണ്ണ പണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, അതിൽ നിന്ന് നിങ്ങളോട് ഒരു പവൻ എടുത്തോളാൻ പറഞ്ഞു, അത് എവിടുന്ന് മുറിച്ചെടുത്താ? എന്താ സ്വർണ്ണല്ലേ നിങ്ങൾക്ക് ആവശ്യം? പണ്ടം മുറിച്ച് പങ്കുവയ്ക്കുമ്പോ ഏത് ഭാഗം? അതിന്റെ ആ കല്ലുള്ള ഭാഗം വേണോ, പതക്കമുള്ള ഭാഗം വേണോ? അങ്ങനെയില്ലല്ലോ, എല്ലാം സ്വർണം തന്നെ. അപ്പൊ ഈ ലോകത്തിലെല്ലാം ഈശ്വര പൂരിതമാണെങ്കിൽ അതിന് പിന്നെ നല്ലത് ചീത്ത എന്ന് പറഞ്ഞ് തരംതിരിക്കാനൊന്നുമില്ല. ഈ തരംതിരിവ് വരുന്നത് എപ്പോഴാ? നാനാർത്ഥ ഭ്രമം വരുന്ന സമയത്താണ്.
അത് കാരണം അയുക്തനായി ഈ മനുഷ്യൻ, മനസ്സിൽ യുക്തമല്ല. പുംസോ അയുക്തസ്യ നാനാർത്ഥോ ഭ്രമസഗുണദോഷഭാ കർമാകർമ്മ വികർമ്മേതി. ഞാനിപ്പോ വളരെ നല്ല ശാസ്ത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്കിത് മനസ്സിലാവുന്നുണ്ടോ? ഗ്രഹിക്കാൻ പറ്റുന്നുണ്ടോ? എന്താണ്ടാതെ കർമാകർമ്മ വികർമ്മേതി? കർമ്മം ശരിയായി നാം ചെയ്യേണ്ടതായ കർമ്മം, കർത്തവ്യം, കൃത്യം എന്നൊക്കെ പറയും. അകർമ്മം അങ്ങനെയല്ലാത്തത്. വികർമ്മം ഇത് രണ്ടുമല്ലാതെ വേറെ ഒന്ന്. അപ്പൊ കർമ്മമൊന്ന്, അകർമ്മമൊന്ന്, വികർമ്മമൊന്ന്, ഇങ്ങനെ പലതരത്തിൽ പാപമായും പുണ്യമായും നല്ലതായും ചീത്തയായും ശുഭമായും അശുഭമായും അനുകൂലം പ്രതികൂലം ഇങ്ങനെ പലതരത്തിലുള്ള വാക്കുകൾ നമ്മുടെ മുൻപിൽ വന്ന് വീഴാണ്. കർമാകർമ്മ വികർമ്മേതി ഗുണദോഷധിയോഭിത. നമ്മുടെ ബുദ്ധി ഗുണം ദോഷം ഗുണം ദോഷം ഗുണം ദോഷം എന്ന് ചിന്തിച്ച് വളരെ ഭേദിക്കപ്പെടുന്നു. അതിന് പല വിധത്തിലുള്ള പിളർപ്പുകൾ വരികയാണ്. അതുകൊണ്ട് എന്തു വേണം? ഈ നാനാർത്ഥം ഒരു ഭ്രമമാണെന്ന് കണക്കാക്കി മനസ്സിനെയും ബുദ്ധിയെയും വേണ്ടതുപോലെ നിയന്ത്രിച്ച് ഈ നാനാർത്ഥ ഭ്രമം, കർമാകർമ്മ വികർമ്മം, പാപപുണ്യം, ഗുണദോഷം, ഈ വിചാരങ്ങൾ, ദ്വന്ദ്വ വിചാരങ്ങളെയെല്ലാം തള്ളി മാറ്റി നീ സമസ്ഥിതനായിരിക്കണം. തസ്മാത് യുക്തേന്ദ്രിയ ഗ്രാമോ യുക്തചിത്ത ഇതം ജഗത് ആത്മനീക്ഷസ്വവിദതം ആത്മാനം മയ്യതീശ്വരേ. ഞാൻ ഇതൊക്കെ വാസ്തവത്തില് ഇങ്ങനെയുള്ള ഒരു സദസ്സിൽ ചർച്ച ചെയ്യാനല്ല ഇഷ്ടപ്പെടുന്നത്. കുറച്ചും കൂടിയും ആൾക്കാരെ അടുത്തിരുന്ന് അവരോട് ചോദിച്ചും പറഞ്ഞും മനസ്സിലാക്കി അവരൊന്ന് നല്ലോണം നോക്കി ഗ്രഹിപ്പിക്കണമല്ലോ. പക്ഷെ ഇത്രയും ആൾക്കാരെ വൈകുന്നേരം കാപ്പിയൊക്കെ കുടിച്ചു, ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, അവരൊക്കെ പോയി. അതിപ്പോ കുറച്ച് ആൾക്കാരേ ഉള്ളൂ, അതുകൊണ്ട് കുറച്ച് തിരക്കണില്ലാന്ന് തോന്നുന്നു. തസ്മാത് യുക്തേന്ദ്രിയ ഗ്രാമോ യുക്തചിത്ത ഇതം ജഗത് ആത്മനി ഈക്ഷസ്വവിദതം ആത്മാനം മയ്യതീശ്വരേ. ഈ പദങ്ങൾക്കൊക്കെ വലിയ അർത്ഥമാണ്. തസ്മാത്, അതിനാൽ യുക്തേന്ദ്രിയ ഗ്രാമ യുക്തചിത്ത, യുക്തേന്ദ്രിയ ഗ്രാമ യുക്തചിത്ത. ഈ ഇന്ദ്രിയം, ഇന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ കണ്ണ്, മൂക്ക്, ചെവി, നാവ്, ത്വക്ക്, കൈ, കാല്, അങ്ങനെ ബാക്കിയുള്ള ഇന്ദ്രിയങ്ങൾ, ഈ കർമ്മേന്ദ്രിയങ്ങളെല്ലാം ഒതുക്കി നിർത്തിക്കൊണ്ട് യുക്തചിത്ത മനസ്സിന്റെ മുകളിലും വേണ്ടത്ര സ്വാധീനം ചെലുത്തി ഇതം ജഗത് ഈ ലോകത്തെ ആത്മനി ഈക്ഷസ്വ വിദതം. അവിടെയാണ് ഭാഗവതം അധ്യാത്മം പറയുന്നത്. ആത്മനി തന്റെ ശരീരത്തിന്റെ ഉള്ളിൽ ശരീരത്തിനെ ഉജ്ജീവിപ്പിച്ചു കൊടുക്കുന്ന ഉജ്ജീവിപ്പിച്ചു കൊണ്ടിരിക്കുന്നതായ ആ ആത്മതലത്തിൽ അങ്കിതമാണ് ഈ ലോകം മുഴുവനും. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? നിങ്ങളിലൊക്കെ വിചാരം എന്താ? സ്വാമിജി, ഞങ്ങളൊക്കെ ജീവിക്കുന്നത് ലോകത്തിലാണ്. എന്ത്? ഞങ്ങളൊക്കെ ജീവിക്കുന്നത് ലോകത്തിലാണ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ലോകമാണ് വലുത്. ആ വലിയ ലോകത്തിൽ കടുകുമണി പോലെ ഞാൻ അങ്ങനെ ഇങ്ങോട്ട് ഉണ്ട് എന്ന്. ഇത് ശാരീരിക സത്യമാകാം, ഐന്ദ്രിയ സത്യമാകാം, പക്ഷെ ഉൾ സത്യം അതല്ല. നാം ലോകത്തിൽ ജീവിക്കുന്നുവോ ആ ലോക അതോ ലോകം എന്നിൽ ജീവിക്കുന്നുവോ? കേട്ടിട്ടുണ്ടാവില്ല നിങ്ങൾ ഇങ്ങനൊരു ചോദ്യം അല്ലേ? നാം ലോകത്തിലോ അതോ ലോകം എന്നിലോ? ആരാ പറയണേ? ഒരാളെങ്കിലും പറയണ്ട, വളരെ ധന്യമായി. അതാ ഞാൻ പറയുന്നത്. അപ്പൊ ഞാൻ നിങ്ങൾ എന്റെ മുൻപിൽ നിങ്ങൾ ഇത്ര അധികം ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ആ ആൾക്കാരെ മുഴുവൻ ഞാൻ നോക്കി കാണുന്നു. നിങ്ങൾ ഇത്ര അധികം ആൾക്കാരുണ്ട്, വിസ്താരമുണ്ട്, എന്റെ മുമ്പിൽ വലിയ പന്തല. ഈ പന്തല് മുഴുവൻ ഈ കണ്ണിലാണോ നിൽക്കണത്? ചെറിയ കണ്ണ്, ഇത്ര വലിയ പന്തല്. അപ്പൊ ഈ പന്തൽ ഞാൻ കാണുന്നുണ്ടെങ്കിൽ ഈ കാഴ്ചയും കാഴ്ച എന്ന് പറയുന്ന അനുഭവവും കണ്ണ എന്ന് പറയുന്ന തലത്തിൽ സംഭാവ്യമല്ല. പിന്നെ ഇപ്പൊ കാണുന്നതും കാഴ്ച നടക്കുന്നതും എവിടെയാ? ശരീരത്തിന്റെ ഉള്ളിൽ, എന്റെ മനസ്തലത്തിൽ, ആത്മീയ തലത്തിൽ കാണപ്പെട്ടതിന്റെ എല്ലാം ഒരു പതിപ്പ്, ഒരു പകർപ്പ്, ഒരു ഛായ, ഒരു മുദ്രണം എന്റെ ഉള്ളിൽ അങ്ങനെ പതിഞ്ഞു വീഴുന്നു. അപ്പൊ എന്റെ ഉള്ളിലാണ് നിങ്ങളുടെ കാഴ്ച സംഭവിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്നിലോ ഞാൻ നിങ്ങളിലോ? അപ്പൊ ബുദ്ധിയെ പണയം വെച്ചു. നിങ്ങളെയൊക്കെ ഞാൻ നോക്കി കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പതിപ്പ് എന്നിലല്ലേ പതിയുന്നത്? അപ്പൊ എന്നിൽ പതിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒക്കെ കാഴ്ച എന്റെ ഉള്ളിൽ നടക്കുമ്പോ നിങ്ങൾ എന്നിലല്ലേ? അപ്പൊ ഈ ലോകം മുഴുവനും അതേപോലെ നമ്മളിലാണോ ലോകം, അതോ നാം ആണോ ലോകത്തിൽ? പറയുന്നപ്പാ, ശാരീരിക സത്യം ലോകത്തിലാണ് നാം എന്നുള്ളതാണ്, നിഷേധിക്കുന്നില്ല. എന്നാൽ നമ്മുടെ ദർശനം, അനുഭവം എന്ന് പറയുന്ന അനുഭവ മേഖല, മേഖലയിലോ അനുഭവിക്കുന്ന നമ്മിലാണ് അനുഭവിക്കപ്പെടുന്ന ലോകം പതിഞ്ഞിരിക്കുന്നത്. ഇതാണ് അധ്യാത്മം.
മനസ്സിലായോ? ഇത് ഒഴിവാക്കിയാൽ ശ്രീമദ് ഭാഗവതമില്ല, ഈശ്വരനില്ല, കഥയില്ല, കഥനമില്ല. എന്നാൽ നമ്മുടെ മഹാപണ്ഡിതന്മാരൊക്കെ ഇത് ഒഴിവാക്കും, ഭക്തി ഭക്തി എന്ന് മാത്രം പറയും. അതാണ് നമുക്കുള്ള മാർഗം. ആത്മനീക്ഷസ്വ സതതം ആത്മാനം മയ്യധീശ്വരേ. ആത്മാവിന് ഈ ലോകത്തെ മുഴുവനും അങ്കിതമായിരുന്നു കാണണം. ആത്മാവാകട്ടെ അതിൻ്റെ ആസ്ഥാനം, സർവജഗത്തിലും വ്യാപിച്ചിരിക്കുന്ന പരമസാന്നിധ്യമാണ്. അങ്ങനെ നിനക്ക് കാണാൻ സാധിക്കും, അങ്ങക്ക് കാണാൻ സാധിക്കണം. ഇത്ര നാളിൽ നാം കണ്ടതെന്താ? ബാഹ്യലോക വസ്തുക്കളോടുള്ള ആകർഷണവും വികർഷണവുമാണ് നമ്മുടെ മനസ്സിൽ. ആ ആകർഷണ വികർഷണങ്ങൾ നമ്മുടെ മനസ്സിനെ പിടിച്ചു വലിക്കുന്നു. ഒരു വസ്തു പുറത്തുണ്ടാവാം, ആകർഷണം തോന്നുന്നത് എവിടെയാ? മനസ്സിലാണ്. അപ്പൊ ഈ ആകർഷണത്തെ നാം നിയന്ത്രിക്കണമെങ്കിൽ അതിനുള്ള പുറപ്പാടും അതിനുള്ള പ്രയത്നവും മനസ്സിൽ വേണം നടത്താൻ. ആ മനസ്സിനെ നാം എങ്ങനെ സമീപിക്കും? മനസ്സിനെ സമീപിക്കണമെങ്കിൽ വിജ്ഞാനത്തിലൂടെ, വിവേകത്തിലൂടെ, വിശേഷ ബുദ്ധിയിലൂടെ, തത്വവിചാരത്തിലൂടെ, തത്വസിദ്ധാന്ത മനനത്തിലൂടെ മാത്രമേ സാധിക്കുള്ളൂ. അപ്പൊ തത്വസിദ്ധാന്ത മനനം പറഞ്ഞു കൊടുക്കുകയാണ്. തസ്മാത് യുക്തേന്ദ്രിയ ഗ്രാമോ യുക്തചിത്തൈതം ജഗത് ആത്മനീക്ഷസ്വ വിദതം ആത്മാനം മഹ്യധീശ്വരേ. ജ്ഞാനവിജ്ഞാന സംയുക്ത ആത്മഭൂത ശരീരിണ ആത്മാനുഭവ തുഷ്ടാത്മാന്തരായേവ വിഹന്യസേ. നിങ്ങൾക്ക് ഇഷ്ടാവുന്നുണ്ടോ? എന്താ അവരിങ്ങനെ നടുക്ക് കൂടി വരണം? ഇവിടെ വളണ്ടിയേഴ്സ് ആരുമില്ലേ? ഞാൻ നിർത്താം എന്നാ സംസാരം. നമ്മുടെ സേവകന്മാരൊക്കെ എവിടെ പോയി? ഈവനിങ് വാക്കിന് പോകുന്ന മാതിരി ഓരോരുത്തർ പോണെ. ഈവനിങ് വാക്ക് ഇത് സത്രശാലിയാണെന്നൊന്ന് ഓർമ്മ വയ്ക്കണം. ആർക്കെങ്കിലും നടക്കണമെങ്കിൽ രണ്ടരുക്കിലും കൂടി പാതയിട്ടിട്ടുണ്ട്, അത് കൂടി ആരും അറിയാതെ മിണ്ടാതെ നടക്കുക. നിങ്ങൾ പോകുമ്പോൾ ബാക്കിയുള്ളവർ കാണണോ? അത് പറഞ്ഞു കൊടുക്കാൻ അവർക്ക് അറിയില്ല, ബാക്കിയുള്ളവർ പറഞ്ഞു കൊടുക്കണ്ടേ? ജ്ഞാനവിജ്ഞാന സംയുക്ത ആത്മഭൂത ശരീരിണാം ആത്മാനുഭവ തുഷ്ട ആത്മാ നാന്തരായ വിഹന്യസേ. ജ്ഞാനവിജ്ഞാന സംയുക്ത, കേട്ടോ പറയണത്? ജ്ഞാനവിജ്ഞാന സംയുക്ത. നിങ്ങൾക്ക് ശരീരത്തിൽ വസ്ത്രം ധരിക്കാം. ആ ശരീരത്തിലുള്ള വസ്ത്രം നീക്കാതെ ഇരിക്കുന്നിടത്തോളം ശരീരത്തോട് കൂടി ചേർന്നിരിക്കും, എന്നാലും ഒട്ടിപ്പിടിക്കാറില്ല. അപ്പോഴും ശരീരത്തിൽ നിന്ന് വേറിട്ടിട്ടാണ് അതിൻ്റെ നിലനിൽപ്പ്. എന്തിനാ ഞാനിത് പറയുന്നത്? ശരീരത്തിൻ്റെ ഉള്ളിലുള്ള മനസ്തലത്തിൽ എന്ത് സാധനമാണ് അവിടെ യോജിച്ചു നിൽക്കുക? ബാഹ്യവസ്തുക്കൾ എന്തെങ്കിലും മനസ്സിൻ്റെ ഉള്ളിൽ യോജിച്ചു നിൽക്കോ? നിങ്ങൾക്ക് കുട്ടികളുണ്ട്, വീടുണ്ട്, സമ്പത്തുകളുണ്ട്, പൊരുളുണ്ട്, ഇങ്ങനെ എല്ലാം ഉണ്ടെങ്കിലും ഏതെങ്കിലും ഒരു സാധനം നിങ്ങളെ ശരീരത്തിന്റെ ഉള്ളിൽ പ്രവേശിച്ച് ആ മനസ്സിൽ പതിഞ്ഞു നിൽക്കുമോ? അമ്മ കുട്ടിയെ പ്രസവിക്കുമ്പോ എന്താ നടക്കണത്? അതുവരെ ഗർഭപാത്രത്തിൽ ഒന്നായിരുന്നു, ഒരേ ഭക്ഷണം, ഒരേ രക്തം, ഒരേ വായു. പ്രസവിച്ച് പുറത്തു വന്ന് പൊക്കൾ കൂടി മുറിച്ചപ്പോ ആ കുട്ടിക്ക് സ്വന്തമായിട്ടൊരു നിൽപ്പ് വന്നു. ആ അമ്മയിൽ നിന്നത് വേറിട്ടു. ആ നിമിഷം മുതൽ ഈ ലോകവസ്തുക്കളൊക്കെ വേറെ നിൽക്കുന്നതോ അതോ ചേർന്ന് നിൽക്കുന്നതോ? പറയുന്നൊരായിരം തവണ, വേറെയാണത് നിൽക്കുന്നത്. നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ പ്രവേശിച്ച് പതിഞ്ഞ് ഒന്നായിരിക്കാൻ ഒരു വസ്തുവും ബാഹ്യവസ്തുക്കളും ഉപകരിക്കില്ല. നിങ്ങൾ കെട്ടിയ വീട് വേറെ, ഉണ്ടായ കുട്ടികൾ വേറെ, കല്യാണം കഴിച്ചവർ വേറെ, സമ്പാദിച്ച സമ്പത്ത് വേറെ വേറെ വേറെ. മനസ്സിൽ എന്തെങ്കിലും ഒന്ന് യോജിച്ച് നിൽക്കുമെങ്കിൽ സ്മരണയാണ്, അറിവാണ്, അനുഭവമാണ്. ജ്ഞാന വിജ്ഞാന സംയുക്ത ആത്മഭൂത ശരീരിണാം. ശ്രീകൃഷ്ണൻ എന്ത് സമ്പത്താണ് ഉദ്ധവന് കൊടുക്കാൻ പോകുന്നത്? ഉദ്ധവന്റെ മുതൂത്ത് തലോടി നമുക്ക് രണ്ടാൾക്കും കൂടി തേരിൽ പോയിക്കളയാ എന്നല്ലോ പറയുന്നത്. ശ്രീകൃഷ്ണൻ മുത്തു മുത്തു പോലെ വിജ്ഞാന മുത്തുകൾ, അതാണ് അതിന് വിജ്ഞാന മുത്തുകൾ എന്ന പുസ്തകത്തിന് പേരിട്ടിരിക്കുന്നത്. ആ മുത്തുകൾ പോലെ, സാധാരണ മുത്ത് കഴുത്തിലണിയും, ഇത് മനസ്സിലണിയാനുള്ള മുത്തുകൾ വിജ്ഞാനമായിരിക്കണം. അത് സാധാരണ ജ്ഞാനം, അനുഭവത്തിലായാൽ അത് വിജ്ഞാനമായി. അങ്ങനെ ജ്ഞാന വിജ്ഞാന സംയുക്തനായി ആത്മഭൂത ശരീരിണാം. ശാരീരികമായി നാം എല്ലാറ്റിൽ നിന്നും അന്യമാണ്, വ്യത്യസ്തമാണ്. മറിച്ച് ആന്തരമായി നോക്കുമ്പോഴോ നാം എല്ലാറ്റിലും ഒതുപോലെ അധിവസിക്കുന്നതാണ്. അപ്പൊ എല്ലാ ശരീരങ്ങളിലും അധിവസിക്കുന്ന ആത്മാ ഒന്നു മാത്രമേ ഉള്ളൂ. ആ ആത്മാ തന്നെയാണ് എല്ലാ ദിക്കിലും വ്യാപിച്ചിരിക്കുന്ന വായുവും. നമ്മുടെ ശരീരത്തിലുള്ള വായുവും ഒന്നല്ലേ?
ഞാൻ ഇവിടെ ഇരിക്കുന്നു, നിങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നു. നിങ്ങളുടെ ശരീരത്തിന്റെ ഉള്ളിൽ നിങ്ങൾ ശ്വസിക്കുന്ന വായുവും ഞാൻ ശ്വസിക്കുന്ന വായുവും വാസ്തവത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു ഒറ്റെണ്ണമല്ലേ? അതേപോലെ എന്റെ ഉള്ളിലുള്ള മനസ്സും നിങ്ങളുടെ ഉള്ളിലുള്ള മനസ്സും വ്യാപകമായിട്ടുള്ള ഒന്നാണ്. അതിനേക്കാൾ വ്യാപകമാണ് ആത്മാവ്. ആ ആത്മാവും സർവവ്യാപകമാണ്. എല്ലാ ഭൂതങ്ങളിലും ജീവജാലങ്ങളിലും ഒരേ ആത്മാവേ ഉള്ളൂ. അങ്ങനെ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദി ആത്മിക് യൂണിവേഴ്സൽ ഡയമെൻഷൻ അറ്റ് ലീസ്റ്റ് ഫ്രം നൗ ഓൺ ഓ ഉദ്ധവ. ഈ നിമിഷം മുതൽക്കെങ്കിലും ഹേ ഉദ്ധവ, അങ്ങക്ക് മനസ്സിലായേ തീരുള്ളൂ. എന്റെ കുടുംബം, എന്റെ ബന്ധം എന്നൊക്കെയാണല്ലോ വിചാരിക്കുന്നത്. അതൊക്കെ അങ്ങ് വിട്ട് മനസ്സ് വികസിക്കാൻ വേണ്ടി, ബുദ്ധി വിശാലമാവാൻ വേണ്ടി, അത്യന്തം സൂക്ഷ്മവും പവിത്രവും മംഗളകരവുമാകാൻ വേണ്ടി ആത്മീയമായിരിക്കുന്ന ഒരു ഭാവന വളർത്തി എല്ലാ ദിക്കിലും വ്യാപിച്ചു കിടക്കുന്നതാണ് എന്റെ ഉൾപൊരുൾ, അന്തസ്സത്ത എന്നൊരു തോന്നൽ അങ്ങക്ക് ഉണ്ടാവട്ടെ. ആത്മഭൂത ശരീരിനാം ആത്മാനുഭവ തുഷ്ടാത്മാ. ഈ പദങ്ങളൊക്കെ മനനം ചെയ്യണം അപ്പോഴേ അതുപോലെയാവുള്ളൂ. ആത്മാനുഭവ തുഷ്ടാത്മാ, ആത്മാനുഭവം കൊണ്ട് സന്തുഷ്ടമായിരിക്കുന്ന മനസ്സോടുകൂടി. എന്ത്? നിങ്ങളുടെ മനസ്സ് സന്തോഷിക്കാൻ എന്താണ് തടസ്സം എന്നാണ് ഈ സ്വാമി ചോദിക്കുന്നത്. മനസ്സ് ശരീരത്തിന്റെ ഉള്ളിലുള്ളതാണ്. അതിന് ഭക്ഷണം വേണ്ട, അതിന് വസ്ത്രം വേണ്ട, അതിന് ഒരു സാധനവും വേണ്ട. കിട്ടിയാലും അങ്ങോട്ടൊന്ന് എത്തൂല്ല. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? പറയുന്നു രണ്ടു കുട്ടികൾ ജനിച്ചു, ആ രണ്ടു കുട്ടികൾ മനസ്സിന്റെ അവിടെ ചെന്ന് ചമ്പ്രം പടിഞ്ഞിരിക്കുകയോ? അതിന് ഇരിക്കാനായിട്ട് കസേര നമ്മൾ മേടിച്ചു കൊടുക്കണം. അപ്പൊ നമ്മുടെ മനസ്സിൽ പ്രവേശിച്ച് നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കാൻ എന്താണ് ഉള്ളത്? ഒരു സാധനവും ഇല്ല. ബാഹ്യവസ്തുക്കൾ ഈ മനസ്സാകട്ടെ ശരീരത്തിന്റെ ഉള്ളിലാണ്. ഒരൊറ്റ ആൾക്കും അവിടെ നുഴയാനോ പ്രവേശിക്കാനോ ഇടപെടാനോ സാധിക്കില്ല. അങ്ങനെ സുരക്ഷിതമായി ശരീരത്തിന്റെ ഉള്ളിൽ ഒളിച്ചു വെച്ചിട്ടുള്ള, പ്രകൃതി തന്നിട്ടുള്ളതായ ഒരു വലിയ വിഭവമാണ് ഈ മനസ്സ്. ആ മനസ്സ് സന്തുഷ്ടമാകണമെങ്കിൽ മനസ്സുള്ള ആള് വിചാരിച്ചാൽ മതി. ഒരു മഹാരാജാവ് കാശിയിൽ ചെന്നു. കാശി വിശ്വനാഥനെ ദർശിച്ചതിന് ശേഷം ദർശനം പൂർണ്ണമാവില്ല. മഹാത്മാക്കളോ സന്യാസിമാരോ വല്ലവരും ഉണ്ടെങ്കിൽ അവിടെ പോയി കണ്ടാലേ എന്തെങ്കിലും എനിക്ക് നേട്ടമുണ്ടാവുള്ളൂ. ഇവിടെ പരമാവധി ഗംഗാജലമെടുത്ത് കാശി വിശ്വനാഥൻ എന്ന് സങ്കല്പിച്ച് അഭിഷേകം ചെയ്യാം. അത് ഒഴിക്കുന്നത് വെള്ളം കല്ലിന്റെ മുകളിൽ. എനിക്കെന്താ അതുകൊണ്ട് കിട്ടിയത്? ഒരു പക്ഷേ കൃതാർത്ഥത. എന്റെ മനസ്സ് നന്നാവണമെങ്കിൽ എനിക്ക് വേറെ ഒരു വിശ്വനാഥനെ കാണണം എന്ന് പറഞ്ഞ് സന്യാസിമാരോ മഹാത്മാക്കളോ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ അവിടെ ചെന്നു, ഒരു മഹാത്മാവിനെ കണ്ടു, അദ്ദേഹമായി പരിചയപ്പെട്ടു, ശിഷ്യനായി തീർന്നു. അപ്പൊ ശിഷ്യനായപ്പോൾ ഒരു മമതയൊക്കെ വന്നു. ആ മമത വന്നതിന് ശേഷം സന്യാസി പറയാണ്, ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടാവും ഒരു പക്ഷേ ഈ കഥ എന്നാലും കേട്ടോളൂ, ഇനിയും കൂടി നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ കേൾക്കണമെങ്കിൽ എനിക്ക് കേൾക്കാം. അപ്പൊ അവിടെ ചെന്നു. ചെന്നിട്ട് ശിഷ്യനായതിനു ശേഷം അദ്ദേഹം മരവുലിയാ കൊടുത്തിരിക്കുന്നത്. രാജാവാണെങ്കിലോ പട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ എന്റെ ഗുരുദേവനുണ്ടല്ലോ, അപ്പോഴേക്ക് ഒരു അഭിമാനായ രാജാവിന്, പ്രജകളൊക്കെ അഭിമാനത്തോടുകൂടി പരിപാലിക്കുന്ന ആളാണല്ലോ. അപ്പൊ ഈ രാജാവിനെ, രാജാവിന്റെ ഗുരുദേവൻ അദ്ദേഹം കൊടുക്കുന്നത് മരവുലി. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകുമ്പോ എന്റെ ഗുരുദേവനാണെന്ന് പറയാനും നമസ്കരിക്കാനും ഒക്കെ ഒത്തിരി വിഷമം. എന്തിനു വൃത്തിയും എടുപ്പും പോരാ, ഇത്തിരി നല്ല വേഷം വേണമെന്നൊക്കെ. അപ്പൊ ഒരു ദിവസം പറഞ്ഞു അത്രേ നമസ്കരിച്ചിട്ട്, മഹാപ്രഭു എനിക്കൊരു സങ്കടമുണ്ട്, അങ്ങ് മരവുലി കൊടുക്കരുത്. പട്ടുവസ്ത്രമൊന്നും വേണ്ട, ഞാൻ കാവ്യവസ്ത്രം വേണ്ടതുപോലെ മുക്കി പതിവ് പോലെ എത്തിച്ചോളാം ഇവിടെ, ദയവ് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞു അത്രേ. ശിഷ്യനാണല്ലോ, എന്ത് പറയാനല്ലോ ഗുരുവിന്റെ അടുത്ത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു അത്രേ, രാജാവേ അങ്ങ് രാജാവായിരിക്കാം. സിംഹാസനത്തിൽ നിന്ന് മിനസ്സുള്ള പട്ടും വിലപിടിച്ച വസ്ത്രങ്ങളും ധരിച്ച് പഴക്കമുള്ള ആളാ. അങ്ങയുടെ തൊലി, അങ്ങയുടെ കണ്ണ് അതോടുകൂടി പരിചയപ്പെട്ടു കഴിഞ്ഞു. അപ്പൊ മരവലി കൊടുക്കുന്ന എന്നെ കാണുമ്പോ ഇത് വലിയ മോശമാണ്, പരുക്കനല്ലേ എന്നൊക്കെ തോന്നിക്കുക. എന്നാ എനിക്കോ ആദ്യം ഉടുത്തപ്പ ഇത്തിരി പരുക്കനാണെന്ന് തോന്നി. ഇപ്പൊ ഈ പരുക്കൻ ഉണ്ടെങ്കിലേ ഉണ്ടെന്ന് തോന്നുള്ളൂ, പട്ടുകൊടുത്താൽ ഞാൻ നഗ്നനാണെന്ന് വരെ എനിക്ക് തോന്നിപ്പോകുന്നു. വയമിഹ പരിദുഷ്ടാവൽക്കലൈഹി, ഈ വൽക്കലം കൊടുത്തു കഴിഞ്ഞാൽ പരമസന്തോഷം. അങ്ങക്ക് പട്ടുവസ്ത്രം കൊടുത്തിട്ടോ സന്തോഷം? ഇവിടെ സന്തോഷിക്കുന്നത് എന്താ? മനസ്സാണ്. വയമിഹ പരിദുഷ്ടാവൽക്കലൈഹി മരവലി കൊടുക്കുന്ന എനിക്കും പട്ടുവസ്ത്രം കൊടുക്കുന്ന അങ്ങയ്ക്കും സന്തോഷം അളന്നു നോക്കിയാൽ സമയ പരിദോഷോ, രണ്ടുപേർക്കും തുല്യമാണ്.
നിർവിശേഷോ വിശേഷ. പട്ടുവസ്ത്രം അങ്ങക്ക് തരുന്നത് അണുമാത്രം കഴിവുമാത്രം കൂടുതലല്ല എനിക്ക് മരവിരി തരുന്നതിനേക്കാൾ. മനസ്സിലാക്കിക്കോളൂ. അതുകൊണ്ട് മഹാരാജാവ് എന്റെ ശിഷ്യനല്ലേ, ഞാൻ പറഞ്ഞു തരാം. സദ്ഭവതു ദരിദ്രോ യസ്യ തൃഷ്ണാവിശാല. ആരുടെ തൃഷ്ണയാണോ അത്യാർത്ഥിയാണോ പരന്നങ്ങനെ വ്യാപിച്ചു കിടക്കുന്നത് അവനാണ് പടുദരിദ്രൻ. ഈ പറഞ്ഞത് കൊണ്ട് അങ്ങയുടെ മനസ്സിലെ ദാരിദ്ര്യം തീണ്ടിക്കഴിഞ്ഞു. സദ്ഭവതു ദരിദ്രോ യസ്യ തൃഷ്ണാവിശാല. മനസ്സിന്റെ പരിദുഷ്ടേ, മനസ്സ് പരിദുഷ്ടമായി സന്തോഷിച്ചു എന്നുണ്ടെങ്കിൽ കോർത്ഥവാൻ കോ ദരിദ്ര. ആരാണ് ദരിദ്രൻ, ആരാണ് അർത്ഥവാൻ പണക്കാരൻ? കേട്ടോ നിങ്ങള്, ഇതാണ് ഭാരതത്തിന്റെ പൈതൃകം. ഇതാണ് ജ്ഞാന വിജ്ഞാന സംയുക്ത എന്ന് പറയുന്നത്. ഈ പദങ്ങളും ഈ വാക്കുകളും ഈ ആശയങ്ങളും ഈ ആദർശങ്ങളും ഈ മൂല്യങ്ങളും ഈ തത്വസിദ്ധാന്തങ്ങളും മനസ്സിനെ സംബന്ധിച്ച ഈ ചർച്ചകള് നിരൂപണങ്ങളും നിർവചനങ്ങളും എല്ലാം മനസ്സിലാക്കി മനസ്സിനെ മെരുക്കിയെടുത്ത് ഈ ഗുണമൂല്യങ്ങളാൽ ഭൂയിഷ്ഠ വളരെ പൂരിതമായി ഭൂഷിതമായിരിക്കണം നമ്മുടെ മനസ്സ്. അങ്ങനെയായി ജ്ഞാന വിജ്ഞാന സംയുക്ത ആത്മഭൂത ശരീരിന ആത്മാനുഭവ തുഷ്ടാത്മാ. അപ്പൊ മനസ്സങ്ങനെ സന്തോഷിക്കാൻ നാന്തരായേഹന്യസേ. അങ്ങനെയുള്ള ഒരാളെ ഒരു തരത്തിലുള്ള വിഷമവും തീണ്ടേ അകപ്പെടുത്തേച്ചിട്ടില്ല. ഈ വിഷമങ്ങളൊക്കെ തൊലിപ്പുറമേ. കേൾക്കുന്നുണ്ടോ നിങ്ങള്? വിഷമങ്ങളൊക്കെ തൊലിപ്പുറമേ. ഒരു കടൽ ഇളക്കമുണ്ടായിരുന്നേ, ആ കടലിളക്കമുണ്ടായി അനവധി പേര് മരിച്ചുപോയി. സമ്മതിച്ചു ഞാൻ. നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ആ മരിച്ചുപോയവർ പോയി, അതിനെപ്പറ്റി ഒന്നും പറയാനില്ല. ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ട് വരാതിരിക്കാൻ സഹജീവികളോട് സഹതാപം നമുക്ക് എത്രയും വേണം. പക്ഷേ സ്വാമിജി ഇതിൽ ദുഃഖിതനാണോ? അല്ല. ഒരു കാലത്ത് നമ്മുടെ ഹിമാലയം മുഴുവൻ കടലിന്റെ ഉള്ളിലായിരുന്നു. ആ അങ്ങനെ ഉരുണ്ടിട്ടാണല്ലോ, ഭൂമിയിലെ ഉരുണ്ടിട്ടാണല്ലോ, അതിന്റെ മുക്കാല് ഭാഗം വെള്ളം. ആ അങ്ങനെ ഇരിക്കണം ഭൂമി ഒന്നിങ്ങനെ തിരിഞ്ഞാൽ എന്തുണ്ടാവും? ഈ വെള്ളം മുഴുവനും മാറും. മാറിയിട്ടോ വെള്ളത്തിന്റെ ഉള്ളിലുള്ളത് പുറത്തു വരും, പുറത്തുള്ളതോ വെള്ളത്തിന്റെ ഉള്ളിൽ പോവും. അങ്ങനെ ഹിമാലയം മുഴുവൻ ഒരു കാലത്ത് വെള്ളത്തിന്റെ ഉള്ളിലായിരുന്നു, പുറത്തു വന്നതാ. ഈ കടൽ എന്തോ കാരണത്താൽ ഒന്ന് ഇളകിയിട്ടുണ്ടാവും. ആ ഇളകിയതിന് നമുക്ക് ബന്ധുവേണം. ഇവിടെ ഇളകിയാൽ നമ്മളൊക്കെ പോവും. പോകുന്നവരെ മര്യാദയ്ക്ക് ജീവിക്കാം, നല്ല ഗുണലക്ഷണങ്ങളോടുകൂടി വിശ്വാസത്തോടുകൂടി ജീവിക്കാം. ഒരു കടലിളക്കം കൊണ്ട് പേടിക്കാനൊന്നുമില്ല. ഈ ഭൂമി എന്നും കിടന്നിങ്ങനെ ചുറ്റി തിരിഞ്ഞുകൊണ്ടിരിക്കുക. അതിന് എന്തെങ്കിലും കോട്ടം വന്നാൽ മുഖത്ത് വരൽ വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? മനസ്സിലാക്കിക്കോളൂ, നിങ്ങളുടെ ജീവിതം അത്രയേ ഉള്ളൂ എന്ന്. ഔ, മാളിക കെട്ടി എന്റെ കയ്യിലെ 25 കോടി ഉറപ്പിക്കേണ്ടതുണ്ട്. കൊല്ലത്തിൽ 10 മാസത്തിൽ 10 ലക്ഷം ഉറപ്പിയ പലിശയ്ക്കുള്ളതുണ്ട്. എവിടെയുണ്ട് ഈ ഇങ്ങനെ തിരിയണം ഭൂമിയിലേ? ഒക്കെ പോയി. എന്താ നിങ്ങൾ ഈ വിചാരിക്കുന്നത്? നശ്വരമാണിത് മുഴുവനും. അപ്പൊ ഒരു ജ്ഞാനി ഒരു ദിവസം സമുദ്രം വറ്റി വരണ്ട് അതിന്റെ മണൽത്തിട്ടും മുഴുവനും പുറത്തു കൊണ്ടുവന്നാൽ അദ്ദേഹത്തിന് അതിശയം ഉണ്ടാവില്ലത്രേ. ഹിമാലയത്തെ പോലെയുള്ള മഹാമേരു പർവ്വതം വരെ ഒരു ദിവസം പെട്ടെന്ന് വെള്ളത്തിന്റെ ഉള്ളിലായാലും ആ മനുഷ്യന്റെ മനസ്സിന് ഒരു അതിശയവുമില്ല. എല്ലാം കൂടി ഒരു ഒറ്റ അതിശയേ ഉള്ളൂ. എന്താ അതിശയം? കാരണമില്ലാത്ത ഈ ലോകം ഇക്കണ്ട കാലം നിലനിന്നു വരുന്നുണ്ടല്ലോ, അത് തന്നെയാണ് വലിയ അത്ഭുതം. അതിന്റെ താഴെയുള്ളൂ മറ്റ് അത്ഭുതങ്ങളെല്ലാം തന്നെ. അപ്പോ നാന്തരായേഹന്യസേ, ഒരു വിധത്തിലുള്ള കഷ്ടപ്പാടും ബുദ്ധിമുട്ടും പിന്നെ ആ ആൾക്ക് ഉണ്ടാവില്ല. ഇനി പറയാൻ പോണത് കേട്ടോളൂ. ദോഷബുദ്ധ്യോ ഭയാതീതോ നിഷേധാന്നനിവർത്തതേ ഗുണബുദ്ധ്യാച വിഹിതം ന കരോതി യഥാർത്ഥക. കുറച്ചുകൂടി ഒരു ചുരുങ്ങിയ സദസ്സിലാണ് ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. ദോഷബുദ്ധ്യോ ഭയാതീതോ നിഷേധാന്ന നിവർത്തതേ. പറയട്ടെ, കേൾക്കോ, ഗ്രഹിക്കോ. ആ മനുഷ്യന് ഗുണം ദോഷം എന്ന് രണ്ട് ഭേദബുദ്ധിയാണ്, വ്യത്യാസമുള്ള ബുദ്ധി. നമുക്ക് രണ്ട് കണ്ണുണ്ട്. ആ രണ്ട് കണ്ണും ഒരുമിച്ചല്ലേ കാണുന്നത്? അത് രണ്ടു തരത്തിൽ കാണുന്നു. നമ്മുടെ മനസ്സോ രണ്ടു തരത്തിൽ കാണുക. മനസ്സിലായില്ല? ഒരു ശബ്ദം കേൾക്കുമ്പോ വലത്തേ കൈയോ രണ്ട് കാത് രണ്ട് തരത്തിൽ കാണിക്കുന്നില്ലല്ലോ. പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള മനസ്സ് ഇരട്ടത്താപ്പുകാരനെ അതെപ്പോഴും ഈ വിപരീതമായിട്ടാ കാണിക്കുന്നത്. അപ്പൊ ചിലതൊക്കെ ഗുണം, ചിലതൊക്കെ ദോഷം. എന്താ ഈ ഗുണം, എന്താ ഈ ദോഷം? അപ്പൊ ദോഷബുദ്ധ്യോ ഭയാതീതോ
നിഷേധാന്ന നിവർത്തതേ. ഈ ശ്രീമദ് ഭാഗവതം കേട്ട് ഉദ്ധവനെ ഉപദേശിക്കുന്ന ഉപദേശം കേട്ട് ഉദ്ധവൻ വേണ്ടതുപോലെ ധരിച്ചാൽ ഉദ്ധവൻ ഉണ്ടാകാൻ പോകുന്ന സ്ഥിതി എന്താ? അതാണ് വിവരിക്കുന്നത്. ഉഭയാതീത ഒന്ന് പറയൂ. ഉഭയാതീത ദ്വന്ദ്വാതീത. വ്യത്യാസബുദ്ധി മറികടന്ന് വ്യത്യാസബുദ്ധി ലയിച്ചുപോയി. ഉഭയം ഉഭയം രണ്ട് രണ്ട് എന്ന് പറയുന്ന ആ നിലവിട്ട് അതിനെ അതീതമായി തീർന്ന് ദോഷബുദ്ധിയോഭയാതീതോ നിഷേധാന്ന നിവർത്തതേ. ഈ ലോകത്തിൽ വിധി നിഷേധം എന്ന് രണ്ടെണ്ണം മാത്രമേ വേദങ്ങൾക്കും സ്മൃതികൾക്കും ഇതിഹാസ പുരാണങ്ങൾക്കും പറയാനുള്ളൂ. അരുതാത്തത് ആകാവുന്നത്, അങ്ങനെ അരുതാത്തത് ആകാവുന്നത്. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ പ്രോഹിബിഷൻ ആൻഡ് ഇഞ്ചങ്ഷൻ, വിധി ആൻഡ് നിഷേധ, ഇഞ്ചങ്ഷൻ ആൻഡ് പ്രോഹിബിഷൻ. വേദങ്ങളിൽ കർമ്മകാണ്ഡത്തിൽ മുഴുവനും വിധി നിഷേധങ്ങളാണ്. അതിൽ നിഷേധങ്ങൾ നാം തള്ളിക്കളയുക, വിധിയെ അനുസരിക്കുക എന്നുള്ളതാണ്. അതിൽ പെട്ടതാണ് പാപം പുണ്യം, ഗുണം ദോഷം, സ്വർഗം നരകം, ഭൂതം ഭാവി വർത്തമാനം, ഇന്നലെ ഇന്ന്, ഇന്ന് നാളെ, നല്ലത് ചീത്ത, ധർമ്മം അധർമ്മം. കേട്ടിട്ടുണ്ടോ? ഇതൊക്കെ ഈ ഇരട്ടയിൽ പെട്ടതാണ്. ഈശ്വരൻ ലോകം അതുപോലെ ഇരട്ടയാണ്. ആത്മ അനാത്മാ ശരീരം അതും ഇരട്ടയാണ്. ഇരുട്ട് പകൽ അതും രാപ്പകൽ ഒക്കെ ഇരട്ടകളാണ്. ഈ ലോകം എന്ന് പറഞ്ഞാൽ ദ്വന്ദ്വങ്ങളുടെ സമാഹാരമാണ് ആകത്തുകയാണ് ഈ ലോകം. ആ ആകത്തുകയിൽ നാം എവിടെ നിന്നാലും ചിലതൊക്കെ ഗുണം, ചിലതൊക്കെ ദോഷം. അപ്പൊ ഈ ഉഭയബുദ്ധി ഉണ്ടല്ലോ, ഈ രണ്ടു തരത്തിലുള്ള ബുദ്ധി, അതിനെ തരണം ചെയ്ത് ദോഷബുദ്ധി കണ്ട് ഒന്നിൽ നിന്നും പിൻവലിയുന്നില്ല, ഗുണബുദ്ധി കണ്ട് ഒന്നും പ്രത്യേകമായി ചെയ്യുന്നുമില്ല. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഇല്ല എന്നാ തോന്നുന്നത്. എന്നാ പിന്നെ ആ മനുഷ്യൻ, ആ ജ്ഞാനി, ആ ഭക്തൻ എങ്ങനെ ജീവിക്കും? ന കരോതി യഥാ അർഭകഹ, ഒരു കുട്ടിയെപ്പോലെ സരള ഹൃദയനായി നൈസർഗിക സുന്ദരനായി ആ ആള് ജീവിക്കും. ഒരു കുട്ടിയിൽ നിന്ന് എന്തെങ്കിലും അപകടം നമുക്ക് വരുമോ? വരില്ലല്ലോ. ആ കുട്ടിക്ക് ഒരു വിധത്തിലുള്ള ഗുണദോഷ ചിന്തനയും ഇല്ല, വിചിന്തനവും ഇല്ല, എന്നാലും ഒരു അപകടവും ഉണ്ടാവില്ല. അതേമാതിരി ഒരു തരത്തിലുള്ള അപകടവുമില്ലാതെ ദോഷബുദ്ധി കൊണ്ട് ഒന്നിൽ നിന്നും പിൻവലിയുന്നില്ല, ഗുണബുദ്ധി കൊണ്ട് ഒന്നും ചെയ്യണമില്ല, എന്നാലും ഈശ്വര പ്രേരിതരായി അവർ ലോകത്തിലെ നന്മ ചെയ്ത് ലോകത്തിൽ നന്മ ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ശരിയായിട്ടുള്ള ഒരു നില. സർവഭൂത സുഹൃച്ഛാന്ത ജ്ഞാന വിജ്ഞാന നിശ്ചയ പശ്യൻ മതാത്മകം വിശ്വം ന വിപന്ധ്യേതവൈ പുനഃ. സർവഭൂത സുഹൃത് ശാന്ത, സർവഭൂത സുഹൃത് ശാന്ത. ഒന്ന് കേൾക്കുമ്പോ ഈ ശബ്ദങ്ങള് നമ്മുടെ മനസ്സിൽ എപ്പോഴും നാലാളുണ്ടെങ്കിൽ മൂന്നാളെ പിടിക്കില്ല. ഒരെണ്ണത്തിന് വലിയ ഇഷ്ടമാണ്. അപ്പൊ ഒരാളോട് ഇഷ്ടം തോന്നിയാൽ അതിനർത്ഥം നാലാളെ വെറുത്തു എന്നാണ്. ഈ പെറ്റ അമ്മമാരുണ്ടല്ലോ, ഞാൻ കണ്ടിട്ടുണ്ട് അവരെ, ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങളൊക്കെ അറിയുന്നതിനേക്കാൾ എനിക്ക് അമ്മമാരെ പറ്റിയും അച്ഛന്മാരെ പറ്റിയും ഒക്കെ അറിയാം. ഞങ്ങളുടെ അടുത്ത് വരുമല്ലോ ഈ മുണ്ടനക്കാനായിട്ട്. എല്ലാവരും പറയും നാല് കുട്ടികളുണ്ട്, ആ നാല് കുട്ടികളിൽ ഒരാളിത്തിൽ പണവും സൗകര്യവും ഒക്കെ ഉള്ള ആളാണെങ്കിൽ ആ ആള് വന്നാൽ പ്രത്യേക ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക അമ്മ. അങ്ങനെയുള്ള അമ്മമാരുണ്ട്. നിങ്ങളത് കണ്ണുമൂടിയിട്ടൊന്നും കാര്യമില്ലേ? സംഗതിത്തിന് കുറഞ്ഞു എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് അമ്മയുടെ മനസ്സ് മാറും. അങ്ങനെയാണ് സമ്പ്രദായങ്ങൾ. അതല്ലാത്തൊരു ചുരുക്കം ചിലരൊക്കെ ഉണ്ടാവാം. അതല്ലെങ്കിലോ ഇന്നാളെ എൻ്റെ അടുത്ത് ആശ്രമത്തിൽ വന്നിട്ട് ഒരാൾ പറയാണ് രണ്ട് മക്കളുണ്ട്, ഒരുപോലെ കാണേണ്ടതല്ലേ അമ്മ, എന്നാ ഈ മകനെ പറ്റിയിട്ട് ഇത്ര കൂടുതൽ കൂടുതൽ ചിന്തിക്കുന്നത്? അതിന് എന്റെ ബുദ്ധിമുട്ടാണോ അവൻ ശരിയല്ലാതെ പെരുമാറുന്നത്? അങ്ങനെ ചോദിക്കുന്നവരും. അപ്പൊ എന്തായാലും സർവഭൂത സുഹൃത്ത്, നമ്മുടെ മനസ്സ് ശാന്തമായിരിക്കണം, സർവഭൂത സുഹൃത്തായിരിക്കണം. ഒരു പട്ടിക്കാണെങ്കിൽ പട്ടിക്ക് വേണ്ട ഭക്ഷണം കൊടുക്കുക, പശുവിനാണെങ്കിൽ പശുവിന്, മനുഷ്യർക്കാണെങ്കിൽ മനുഷ്യർക്ക്, എല്ലാവരിലും ഈശ്വരനുണ്ടെന്ന് വിചാരിച്ച് കാമൈസ്തൈഹി സാധുമാനയെ. പ്രഹ്ലാദൻ പറയുകയാണ് കാമൈസ്തൈഹി സാധുമാനയെ, ഓരോരുത്തരുടെ ആഗ്രഹവും അഭീഷ്ടങ്ങളും നിറവേറ്റാൻ വേണ്ടി എന്ത് വേണമോ അത് ചെയ്യുക. എല്ലാവരിലും അധിവസിക്കുന്നത് ഈശ്വരനാണ് എന്ന് പറഞ്ഞ് കാണണം. അങ്ങനെ ഈശ്വരനെ എല്ലാറ്റിലും കണ്ടുകൊണ്ട് ഓരോരുത്തരുടെയും അഭിലാഷങ്ങൾ നിറവേറ്റാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുക. അപ്പൊ സർവഭൂത സുഹൃച്ഛാന്ത ജ്ഞാന വിജ്ഞാന നിശ്ചയ. എപ്പോ നോക്കിയാലും മനസ്സിനെ ആഹാരമായി സന്തോഷമായിട്ടുള്ളത് ജ്ഞാനവും വിജ്ഞാനവുമാണ്.
പശ്യൻ മദാത്മകം വിശ്വം, ഈ ലോകത്ത് മുഴുവനും വ്യാപിച്ചു കിടക്കുന്നത് ഈശ്വര സത്തയാണ്, ഭഗവത് സാന്നിധ്യമാണ്. അത് മന്ദിരത്തിലോ ക്ഷേത്രത്തിലോ മാത്രമല്ല, പൂജാമുറിയിൽ മാത്രമല്ല, എല്ലായിടത്തിലും ഉണ്ട്. ആ എല്ലായിടത്തിലും എന്ന് വിചാരിക്കാൻ മനസ്സ് സമ്മതിക്കില്ല. മനസ്സിനെ കൊണ്ടത് വിചാരിപ്പിക്കണം. അത് വിചാരിപ്പിക്കണമെങ്കിൽ ശുദ്ധി വരണം, ഇഷ്ടാനിഷ്ടങ്ങൾ മനസ്സിൽ നിന്ന് മാറിപ്പോണം. അങ്ങനെ മനസ്സിനെ പവിത്രമാക്കി പശ്യന്മദാത്മകം വിശ്വം ന വിപദ്യേതവീ പുനഃ, അങ്ങനെ മനസ്സ് സർവഭൂത സുഖത്തിൽ ശാന്തമായി എന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ ആൾക്ക് വിഷമമോ ദുഃഖമോ ദുരിതമോ ഉണ്ടാവില്ല. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്കിത്? ഇതാണ് ഭാഗവതം അവസാനം കൃഷ്ണൻ ഉദ്ധവനോട് പറഞ്ഞു കൊടുക്കുന്നത്. അതിനുള്ള രംഗങ്ങളാണ് മറ്റുള്ളതൊക്കെ. ശ്രീശുഗവാച ഇത്യാദിഷ്ടോ ഭഗവത മഹാഭാഗവതോ നൃവ ഉദ്ധവ പ്രണിപത്യാഹ തത്വജിജ്ഞാസുരക്ഷിതം. ഇതങ്ങൾ കേട്ടപ്പോ ഉദ്ധവൻ അങ്ങയുടെ പാദാരവിന്ദരത്തിൽ നിന്ന് അരനിമിഷം പോലും ഒതുങ്ങി നിൽക്കാൻ വയ്യേ മഹാപ്രഭോ, അങ്ങ് പോകുന്നിടത്തേക്ക് എന്നെ കൊണ്ടുപോകണേ കൊണ്ടുപോകണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് കരഞ്ഞുവല്ലോ. അതൊക്കെ മാറി. എന്നിട്ട് ഇപ്പൊ ഉദ്ധവൻ ആരായി? തത്വജിജ്ഞാസുവായി. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കൃഷ്ണൻ ഇങ്ങനെയാണോ എന്ന് ഉപദേശിക്കുന്നത്? അപ്പൊ ഭക്തി എന്നുള്ള പേരിൽ, സത്സംഗം എന്നുള്ള പേരിൽ ഞാൻ ഇത്ര നാളും കേട്ടതും ഗ്രഹിച്ചതും സമ്പാദിച്ചതുമെല്ലാം പൊള്ളയാണെന്നാണോ മനസ്സിലാവുന്നത്? എനിക്ക് പോകേണ്ട വഴി ഈ വഴിയാണോ? ഇങ്ങനെ മനസ്സിനെ ശുദ്ധമാക്കണമോ? ഈശ്വരൻ ലോകത്തിൽ എല്ലാ ദിക്കിലും ഉണ്ടെന്ന് നോക്കിക്കാണേണ്ട ചുമതല എനിക്കാണെന്നോ? അതിനുള്ള പവിത്രത ഞാൻ സമാഹരിക്കണം സംഭരിക്കണമെന്നോ? എന്താണ് ഇതിന്റെ സംഗതി? അപ്പോ സങ്കടം എന്നുള്ളത് അർജുനൻ വളരെ സങ്കടപ്പെട്ട് അമ്പും വില്ലും താഴത്തിട്ട് മൗനിയായിരുന്നു എന്ന് പറയുന്നു. കൃഷ്ണന്റെ എല്ലാം കൂടി 24 അക്ഷരം പറഞ്ഞേ ഉള്ളൂ അർജുനന്റെ പ്രകൃതമായി. സങ്കടപ്പെട്ടുകൊണ്ടിരുന്ന അർജുനൻ പെട്ടെന്ന് ജിജ്ഞാസുവായി ശ്രേയസ് വേണമെന്ന് ചോദിക്കുന്നു. അതേമാതിരി ഉദ്ധവൻ ചോദിക്കുകയാണ് പെട്ടെന്ന് ഈ വാക്കങ്ങൾ കേട്ടതോടുകൂ. യോഗേശ യോഗ വിന്യാസ യോഗാത്മൻ യോഗ സംഭവ നിശ്രേയസായമേ പ്രോക്ത ത്യാഗ സന്യാസ ലക്ഷണ. ഹേ യോഗേശ യോഗ വിന്യാസ യോഗാത്മൻ യോഗ സംഭവ, അങ്ങ് എനിക്ക് പറഞ്ഞു തന്നത് നിശ്രേയസം, മനസ്സിന് എല്ലാ വിധത്തിലുള്ള ബന്ധനങ്ങളിൽ നിന്നും അല്ലൽ അലട്ടുകളിൽ നിന്നും മോചിപ്പിച്ച് നിത്യസുഖത്തിൽ ആറാടിക്കുക, നിത്യസുഖം കൊണ്ട് അഭിഷേകം ചെയ്യുന്ന ആ ശ്രേയോമാർഗമാണ് അങ്ങ് എനിക്ക് പറഞ്ഞു തന്നത്. അതിനുവേണ്ടി മനസ്സിലുള്ള ആശാപാശങ്ങളും കെട്ടുകൂട്ടലുകളും എല്ലാം തന്നെ വിട്ടുകളയണം. ചുരുക്കം പറയുകയാണെങ്കിൽ സന്യാസ ലക്ഷണത്തോടുകൂടിയ ഒരു ത്യാഗമാണത്. ത്യാഗോയം ദുഷ്കരോ ഭൂമൻ കാമാനാം വിഷയാത്മഭിഹി സുതരാം ത്വയി സർവാത്മൻ അഭക്തൈന്തി മേ മതിഹി. ത്യാഗോയം ദുഷ്കരോ ഭൂമൻ, അങ്ങ് ഈ പറഞ്ഞ ത്യാഗം ഇതെന്ത് ത്യാഗ? കയ്യിലുള്ള പണം കൊടുക്കണതും കെട്ടിടം കൈമാറുന്നതുമാണോ? അല്ല, ഈ ത്യാഗം എന്താ? നമ്മുടെ ഉള്ളില് ഉണ്ടക്കരി പോലെ മനസ്സിൽ പിടിച്ചിരിക്കുന്നില്ലേ, ആ ഉണ്ടക്കരി പോലെ പിടിച്ചിരിക്കുന്ന തെറ്റിദ്ധാരണകളും വിഷമങ്ങളും ആശാപാശങ്ങളും എല്ലാം മനസ്സിൽ നിന്ന് അങ്ങോട്ട് അകറ്റണം. അതാണ് ഇതിലുള്ള ത്യാഗം. ഈ ദുഷ്കരം കാമാനാം വിഷയാത്മഭിഹി, ഈ ലോകത്തിൽ തൽപരരായി കാണണം, കേൾക്കണം, കുടിക്കണം, തിന്നണം, ഈ മാതിരിയുള്ള ഇന്ദ്രിയ സുഖഭോഗങ്ങളിൽ മാത്രം താല്പര്യമുള്ള മനുഷ്യരില്ലല്ലോ പ്രാപഞ്ചികന്മാർ, അവർക്കത് വളരെ വിഷമമാണ്. സുതരാം ത്വയി സർവാത്മൻ അഭക്തൈരിതിമേ മതിഹി, എന്നാൽ ഭക്തിയുള്ളവർക്കോ ഇതിന് ബുദ്ധിമുട്ടുണ്ടാവില്ല, ഭക്തി ഉണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്. എന്നിട്ട് ഉദ്ധവൻ പറയാൻ, ഈ ശ്ലോകം നിങ്ങൾക്ക് എല്ലാവർക്കും പഠിച്ച് കുട്ടികൾക്കും ചൊല്ലി കൊടുക്കേണ്ട ഒരു ശ്ലോകമാണ്. ഞാൻ ഈ ഉദ്ധവഗീത എടുക്കുമ്പോൾ എല്ലാ സമയത്തും ഈ ശ്ലോകം എല്ലാവരെ കൊണ്ടും ചൊല്ലിക്കും. സോഹം മമാഹമിതി മൂഢമതിർവികാഢ ത്വന്മായയാ വിരചിതാത്മനി സാനുബന്ധേ തത്വഞ്ജസാ നിഗദിതം ഭവതാ യഥാഹം സംസാധയാമി ഭഗവൻ അനുശാധിവൃത്യം. സംസാധയാമി ഭഗവൻ അനുശാധിവൃത്യം, അങ്ങയുടെ പാദാരവിന്ദത്തിൽ നിന്ന് അരമിനിറ്റ് പോലും അകന്നിരിക്കാൻ വയ്യേ വയ്യേ, അന്ന് പോകുന്നിടത്തേക്ക് എന്നെ കൊണ്ടുപോകണേ കൊണ്ടുപോകണേ എന്ന് പറഞ്ഞ് വിലപിച്ച ഉദ്ധവൻ ഇപ്പൊ പറയുന്നത് മറ്റൊരു തരത്തിലാണ്. ഇതന്നെയാണ് നിങ്ങളുടെ എല്ലാവരുടെയും സ്ഥിതി.
സോഹം മമാഹമിതി മൂഢമതിർവികാഢ. അന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായുള്ളൂ ഞാൻ മൂഢമതിയാണെന്ന്. കേൾക്കുന്നുണ്ടോ? ഞാനൊരു പെരും മൂഢനാണെന്ന്. ആര്? ശ്രീകൃഷ്ണനോട് കൂടി ദശാബ്ദങ്ങളോളം മണ ഉച്ഛിഷ്ടം അനുഭവിച്ച് ഉടുത്ത് അഴിച്ചിട്ട വസ്ത്രം കൊടുത്ത് അത്രത്തോളം കനത്ത സ്നേഹബന്ധത്തോടുകൂടി ശ്രീകൃഷ്ണന് വേണ്ട ദൗത്യങ്ങളെല്ലാം നിർവഹിച്ച് അങ്ങേയറ്റം വിശ്വസ്തത അനുഭവിച്ച് വളരെ ശാന്തമായിരിക്കുന്ന ഒരു സ്നേഹബന്ധമായിരുന്നു ശ്രീകൃഷ്ണനായി. ആ ഉദ്ധവനാണ് പറയുന്നത് സോഹം മമാഹമി മൂഢമതിഹി വിഗാഢഃ. എന്റെ ഉള്ളിൽ ആണ്ടിരിക്കുന്ന ഒരു മൂഢബുദ്ധിയുണ്ട്. ആ മൂഢബുദ്ധി എങ്ങനത്തതാ? സോഹം മമാഹം. സോഹം എന്ന് പറഞ്ഞാൽ ഈ ശരീരമാണ് ഞാൻ, അഴിവുള്ളത്, ജനിച്ചത്, മരണപര്യന്തം നിലനിൽക്കുന്നത്. അങ്ങനെ അഴിവുള്ളതും നശ്വരവുമായിരിക്കുന്ന ഈ ശരീരത്തിൽ ഞാൻ എന്നുള്ളൊരു തോന്നൽ. വാസ്തവത്തിൽ ഞാൻ ശരീരമാണോ എന്റേതാണോ ശരീരം? ശരീരം എന്റെയോ ശരീരം ഞാനോ? വീട്ടിൽ താമസിക്കുന്ന നിങ്ങൾക്ക് വീട് ഞാനോ വീട് എന്റേതോ? വീട് നിങ്ങളുടേതാണ്. അതുമായി കൈ നിങ്ങളുടെയാണ്, കാല് നിങ്ങളുടെയാണ്, ശരീരം നിങ്ങളുടെയാണ്, മനസ്സും നിങ്ങളുടെയാണ്, ബുദ്ധി നിങ്ങളുടെയാണ്, അഹങ്കാരവും നിങ്ങളുടെയാണ്. അപ്പൊ നിങ്ങളാരാ? ഒന്നു വേറെയാണ്. പക്ഷെ നമ്മുടെ വിചാരം ശരീരമാണ് ഞാൻ എന്നുള്ളതാണ്. പിന്നെ ആ ശരീരത്തിന് വേണ്ട സാധനങ്ങൾ മുഴുവൻ എന്റേതായി കണക്കാക്കുന്നു. സോഹം മമാഹമിതി മൂഢമതിർ വിഗാഢഃ ത്വന്മായയാ. ഇതിനുള്ള കാരണം എന്താ? അങ്ങയുടെ മായ തന്നെ. വിരചിതാത്മനി സാനുബന്ധേ. ഈ കൃത്രിമമായി നശ്വരമായിരിക്കുന്ന വസ്തുക്കളിലാണ് എൻ്റേത് എൻ്റേത് എന്നുള്ള തോന്നലുള്ളത്. ഇത് വല്ലാത്തൊരു ഗുണബുദ്ധിയാണ്, അറിവില്ലായ്മയാണ്. അത് ഉറച്ച് ആണ്ടിരിക്കുന്നു. അതിനെ എങ്ങനെയായാൽ നീക്കം ചെയ്യാൻ പറ്റുമോ അതിനുള്ള ഉപദേശം കാര്യക്ഷമമായി എനിക്ക് പറഞ്ഞു തന്ന് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ പ്രവേശിച്ച്, ബുദ്ധിയുടെ ഉള്ളിൽ പ്രവേശിച്ച്, ആ ബുദ്ധിയെയും മനസ്സിനെയും തെളിച്ചം നൽകി അതിൻ്റെ വിഷമങ്ങളെല്ലാം മാറ്റി അങ്ങ് ഉപദേശിച്ചു തന്ന ഈ സന്യാസമാർഗം പ്രായോഗികമാക്കി പിന്തുടരാൻ എനിക്ക് എങ്ങനെ സാധിക്കുമോ അതിനുള്ള ഉപദേശം നൽകി തുണയ്ക്കണേ. ആദ്യം പറഞ്ഞതെന്നാ? അന്ന് പോകുന്നിടത്തേക്ക് എന്നെ കൊണ്ടുപോകേ. ഇപ്പൊ പറയുന്നത് എന്താ? എന്റെ ഉള്ളിലുള്ള ഉണ്ടക്കലി മുഴുവൻ തുടച്ചു നീക്കി എന്നെ ശുദ്ധമാക്കി അന്ന് പറയുന്നത് പോലെ കേൾക്കാൻ എനിക്ക് സാധിക്കണേ, സാധിപ്പിക്കാറാക്കണേ. മനസ്സിലായോ രണ്ടും തമ്മിലുള്ള വ്യത്യാസം? ഈ സത്രശാലയിൽ സന്നിഹിതരായിരിക്കുന്ന ഭക്തന്മാർക്കും ഇങ്ങനെ ഒരു ആശയ പരിവർത്തനം ഉണ്ടാവുന്നുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. വോ കണ്ട ഒരൊറ്റ ആളുണ്ട്. This audience is not meant for me. ഈ സദസ്സ് എനിക്കുള്ള സദസ്സല്ല. നമ്മൾ ഈശ്വരനെ പറ്റി പലതും വിചാരിക്കുന്നുണ്ടാവും, ഭക്തിയെ പറ്റിയിട്ടും പലതും വിചാരിക്കുന്നുണ്ടാവും. ആടിപ്പാടി തുള്ളി ആനന്ദ നൃത്തം ചെയ്യുന്നുണ്ട് ഇവിടെ ഭക്തജനങ്ങൾ. സമ്മതിച്ചു, നല്ലതാണ്, ഇതൊക്കെ ചെയ്യുന്നത് ശരീരമാണ്. ആ ആനന്ദ നൃത്തം വെച്ച ഭക്തനാണ് ഞാൻ. എനിക്ക് ഈ ആനന്ദാർത്ഥം വേറെ ഒന്നും വേണ്ട, ഈശ്വരൻ മാത്രം മതി എന്നുള്ള തോന്നൽ മനസ്സിന് നിറഞ്ഞു നിൽക്കണ്ടേ? അത് നിൽക്കാത്തതിന് എന്താ കാരണം? സോഹം മമാഹമിതി മൂഢമതിർവികാഢഃ. ഈ ശരീരം ഞാനാണെന്നും ശരീരത്തിന് അനുഭവിക്കാനുള്ള ഭോഗ്യവസ്തുക്കൾ എന്റേതാണെന്നുള്ള തോന്നലാണ്. ഈ രണ്ടും തോന്നൽ രൂപത്തിൽ, ധാരണ രൂപത്തിൽ, ആശയരൂപത്തിൽ, ഭാവന രൂപത്തിൽ, വിലമതിപ്പ് രൂപത്തിൽ ശരീരത്തിന്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുകയാണ്. ആ ഒളിഞ്ഞു കിടക്കുന്ന ആ ഘടകങ്ങളെ തുളഞ്ഞമടക്കി ചെന്ന് ആ മനസ്സിലുള്ള വികൃതകൾ മുഴുവൻ മാറ്റി, ബുദ്ധിയിലുള്ള മന്ദതകളും അജ്ഞാനവുമെല്ലാം മാറ്റി എന്നെ പവിത്ര ഹൃദയനാക്കി, സരള ഹൃദയ സുന്ദരനാക്കി, ആശയത്തെളിച്ചം എന്റെ ബുദ്ധിക്ക് നൽകി അന്ന് പറഞ്ഞതുമാതിരി ചെയ്യാറാക്കി തരണേ എന്റെ പൊന്നുകൃഷ്ണ. ഇതാണ് ഉദ്ധവൻ അപേക്ഷിച്ചത്. ഈ രംഗത്തോടുകൂടി നിങ്ങൾ ഓരോരുത്തരും അവരവരെ താരതമ്യപ്പെടുത്തി നോക്കണം. ഞാനൊരു ഭക്തനാണ്, ഭഗവാനെ നോക്കി എന്നെ ഉപദേശിക്കൂ, എന്റെ ഉള്ളിലുള്ള വികലതകൾ മുഴുവൻ മാറട്ടെ, അത് തീർക്കാനുള്ള വഴി പറഞ്ഞു തരൂ എന്ന് പറഞ്ഞ് യാചിക്കാൻ, നിർബന്ധിക്കാൻ, ആവശ്യപ്പെടാൻ, അതിൽ ഉറച്ചു നിൽക്കാൻ നിങ്ങളുടെ മനസ്സിന് സാധിക്കുന്നുണ്ടോ? ദിവസേന പാടും ഈ ശ്ലോകം.
സോഹം മമാഹമിതി മൂഢമതിർവിഗാഢ ത്വന്മായയാ വിരചിതാത്മനി സാനുബന്ധേ തത്വഞ്ജസാനിഗതിതം ഭവതാ യഥാഹം സംസാധയാമി ഭഗവൻ അനുശാധിപത്യം. അപ്പൊ അന്ന് പറഞ്ഞു തന്ന നിർദ്ദേശങ്ങൾ അത് സാർത്ഥകമാക്കാൻ, അന്വർത്ഥമാക്കാൻ, അത് അനുസരിക്കാൻ തക്ക വിധത്തിൽ എന്റെ മനസ്സിനെയും ബുദ്ധിയെയും അഹങ്കാരത്തെയും സജ്ജമാക്കി തീർക്കണേ കൃഷ്ണ എന്ന് പറഞ്ഞു. എന്നിട്ട് കൃഷ്ണനെ വിശേഷിപ്പിക്കുന്ന രണ്ടു മൂന്ന് ശ്ലോകങ്ങളാണ്. സത്യസ്യതേ സ്വർശ ആത്മന ആത്മനോന്യം വക്താരമീശ വിബുധേഷ്വ ബിനാനുചക്ഷേ സർവേ വിമോഹിതധിയസ്തമമായേമേ ബ്രഹ്മാദയസ്തനുഭൃതോ ബഹിരർത്ഥഭാവാ. കൃഷ്ണ കൃഷ്ണ കൃഷ്ണ, ഞാൻ അങ്ങനോട് ഇത് ചോദിക്കുന്നുണ്ടല്ലോ, ഇതേ മാതിരി എനിക്ക് ചോദിക്കാൻ എന്നോട് പറഞ്ഞു തരാനുമായിട്ട് ഒരൊറ്റ ആളെ ഈ ലോകത്തിൽ ഒരു സ്ഥലത്തും കിട്ടില്ല. കൃഷ്ണന് തുല്യനായിട്ടുള്ള ഒരു ഉപദേഷ്ടാവിന് ഒരു സ്ഥലത്തും കിട്ടില്ല. ബ്രഹ്മാ ബ്രഹ്മാ എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ സ്തുതിക്കുന്നുണ്ടല്ലോ, വാഴ്ത്തുന്നുണ്ടല്ലോ, എല്ലാറ്റിൻ്റെയും സൃഷ്ടികർത്താവായിരിക്കുന്ന ബ്രഹ്മ ബ്രഹ്മ ബ്രഹ്മ, ആ ബ്രഹ്മാവടക്കം ബ്രഹ്മാദയസ്തനുഭൂതോ ബഹിരർത്ഥഭാവാഹ. അവർക്കൊക്കെ കണ്ണും കാഴ്ചയുമൊക്കെ ബഹിരർത്ഥങ്ങളിലാണ്. അവർക്ക് ഉപദേശിക്കാനോ മറ്റൊരാളുടെ മനസ്സിൽ പ്രവേശിക്കാനോ മനസ്സിലുള്ള മാലിന്യങ്ങൾ നീക്കാനോ ഒന്നും താല്പര്യവുമില്ല, അതിനുള്ള സമയവുമില്ല. അപ്പൊ ബ്രഹ്മാവിനെ അടക്കം ഇവിടെ വില കുറച്ച് ഇടിച്ചു താഴ്ത്തി കഴിഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഇല്ലാതാവോ? നമുക്ക് സ്വർഗം വേണം, ബ്രഹ്മലോകം വേണം. ആ ബ്രഹ്മാവ് കൊള്ളില്ലാന്നാ അവിടെ പറയണത്, ഭാഗവതം പഠിപ്പിക്കുന്നു. ആ ബ്രഹ്മഭുവനാൻ ലോകാ പുനരാവർത്തിനോർജുന മാമുഖേത്യതു കൗന്ദേയ പുനർജന്മനവിദ്യതേ. ബ്രഹ്മാവിൽ നിന്ന് തുടങ്ങി എത്രയെല്ലാം ലോകം താഴത്തും മേലത്തും മേലും ഉണ്ടോ അത് മുഴുവനും പുനരാവർത്തനങ്ങളുള്ളതാണ്. അതുകൊണ്ട് അതൊക്കെ ചെവന്ന മഷികൊണ്ട് വെട്ടിക്കളയൂ, എന്നിട്ട് എങ്ങും നിറഞ്ഞിരിക്കുന്ന ആ പരമ്പൊരുളിനെ മാത്രം ആശ്രയിക്കൂ. അപ്പൊ ആ ബ്രഹ്മലോകത്തിലും വേദങ്ങൾ അനുശാസിക്കുന്നതായ കർമ്മവിധികളിലുമെല്ലാം ഉപേക്ഷാ ബുദ്ധി തോന്നി പരമഭക്തിയിൽ മാത്രം മനസ്സ് നിൽക്കണം എന്നുള്ള ഉപദേശം പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുവരുന്നതാണ് ഈ രംഗം. പിന്നെ പറയാ, തസ്മാത് ഭവന്തമനവദ്യമനന്തപാരം സർവജ്ഞമീശ്വരമകുണ്ഠ വികുണ്ഠധിഷ്ണ്യം നിർവിണ്ണധീരഹമുഹം വൃജിനാഭിഗത്തോ നാരായണം നരസഹം ശരണം പ്രപദ്യേ. അങ്ങയുടെ ദൃഷ്ടി വെച്ച് നോക്കുമ്പോ എന്റെ ഉള്ളിലും വളരെയധികം പാപങ്ങളും വിഷമങ്ങളും ഉണ്ട്. ആ വിഷമങ്ങളെല്ലാം തീർക്കാൻ വേണ്ടി നാരായണം നരസഹം ശരണം പ്രപദ്യേ. നരന്റെ സഖാവ്, നരസഖാവായിരിക്കുന്ന ഈ നാരായണൻ. ഈ സഖാ ശബ്ദം ആദ്യം ഉപയോഗിച്ചത് ആരാ? നമ്മുടെ ആൾക്കാരൊന്നുമല്ല, നരന്റെ സഖാവാണ് നാരായണൻ. നരസഖം ശരണം പ്രപദ്യേ, ഞാൻ അങ്ങേത ശരണം പ്രാപിക്കുന്നു, എനിക്ക് നല്ലത് പറഞ്ഞു തരൂ. അപ്പൊ നിങ്ങൾ ഭക്തന്മാരാണെങ്കിൽ അവസാനം നിങ്ങളുടെ മനസ്സിൽ നിന്ന് പുറപ്പെടേണ്ട പ്രാർത്ഥന എന്താ? എന്റെ മനസ്സിനെ പവിത്രമാക്കാൻ എന്റെ പൊന്നു തമ്പുരാനെ എന്തുണ്ടോ അതെനിക്ക് പറഞ്ഞു തരൂ. എന്റെ കൃഷ്ണ അമ്മേ അമ്മേ, എനിക്കിത് മാത്രമേ വേണ്ടൂ. എന്റെ മനസ്സ് നന്നാവട്ടെ, എനിക്ക് നിത്യസുഖമുണ്ടാവട്ടെ. ലോകത്തിൽ ആരെയെക്കുറിച്ചും എന്തിനെയെക്കുറിച്ചും ആലോചിക്കുമ്പോഴും ചിന്തിക്കുമ്പോഴും സ്മരിക്കുമ്പോഴും അവരുമായി വ്യവഹരിക്കുമ്പോഴും എന്റെ മനസ്സിൽ ഒരു വിധത്തിലുള്ള വികലതയും വേണ്ടാവർക്കും തീണ്ടരുതേ. അങ്ങനെ പവിത്രമാക്കി തീർക്കൂ. ഈ പ്രാർത്ഥനയാണ് നമുക്ക് എപ്പോഴും ആവശ്യം. ഉടനെ കൃഷ്ണൻ പലതും പറഞ്ഞ് മനസ്സിലാക്കാൻ തുടങ്ങി. എല്ലാം കൂടി 24 അധ്യായമാണ്. ആ 24 അധ്യായത്തിൽ ഞാൻ ഒന്ന് രണ്ട് നല്ല കാര്യങ്ങൾ പറഞ്ഞ് നിർത്താനേ പറ്റുള്ളൂ. ഉപദേശം നീണ്ടു പോകുന്നതാണ്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഹിന്ദുമതത്തിലും ഹിന്ദു ധർമ്മശാസ്ത്രത്തിലും എന്തെല്ലാം ഉണ്ടോ അത് മുഴുവനും പറഞ്ഞു ധരിപ്പിക്കുകയാണ്, വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. കൂട്ടായോ ഒറ്റയ്ക്കോ ഭഗവാൻ വേണ്ടി ഒരു ക്ഷേത്രം കെട്ടുക, ക്ഷേത്രത്തിലെ പുനർനിർമ്മാണങ്ങൾ ഉണ്ടെങ്കിൽ അത് നടത്തുക, അവിടെ എന്തെങ്കിലും കൈകര്യങ്ങൾ അടിക്കുക തെളിക്കുക. ഇപ്പൊ ഇവിടെ ഇത്ര ധർമ്മസേവകന്മാർ ജോലി ചെയ്യുന്നുണ്ടല്ലോ, അവരൊരു പക്ഷേ അറിയുന്നില്ല അതിന് എത്രത്തോളം വിലയുണ്ടെന്ന്. ബഹുസഹസ്രം ഭക്തജനങ്ങൾ ഇവിടെ വരുന്നു.
അവർക്ക് ആഹാരം കൊടുക്കാനും അവർക്ക് സുഖസൗകര്യങ്ങൾ ഉണ്ടാക്കാനും വന്നവർക്ക് മുഷിപ്പില്ലാതെ സന്തോഷത്തോടുകൂടി ഈ സത്രശാല നമ്മെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് അവിടെ പോവാൻ ഇഷ്ടമാണ്. പൂമ്പളെല്ലാം നമ്മളെ സ്വീകരിച്ച് വേണ്ടതുപോലെ ഇരുത്തുന്നു എന്നൊക്കെ പറയാനും കേൾക്കാനും ഒക്കെ ആൾക്കാരുള്ളപ്പോൾ അവർക്ക് എന്തുമാത്രം സന്തോഷം. അപ്പൊ ഞാൻ ധർമ്മസേവകന്മാരോട് പറയുകയായിരുന്നു, നിങ്ങൾ ആതിഥേയ ദൗത്യമാണ് നിർവഹിക്കുന്നത്, വരുന്നവരൊക്കെ അതിഥികളാണ്. അതുമായി ഒരു ക്ഷേത്രം ഉണ്ടാക്കുക, അതിന് ഒറ്റയ്ക്കോ കൂട്ടായോ പരിശ്രമിക്കുക, അവിടെ ഒരു ദീപസ്തംഭമാണെങ്കിലും സോപാനമാണെങ്കിലും ചെമ്പോലെ അടിക്കലാണെങ്കിലും എന്തൊക്കെയുണ്ടോ. ഇപ്പൊ ഇവിടെ ഒരു ശിവക്ഷേത്ര പുനർനിർമ്മാണം നടക്കാൻ പോകും, 10-20 ലക്ഷം ഉപ്പി അതിന് ചെലവാണ്. ഇത് എവിടുന്നാ ഈ പാർലിക്കാട്ട് ഗ്രാമക്കാർ നടത്താൻ പോണേ? നടത്താൻ പറ്റില്ല. പല സ്ഥലത്തിൽ നിന്നുമുള്ള സഹായവും സമർപ്പണങ്ങളും ഉണ്ടായാലേ പറ്റുള്ളൂ. അങ്ങനെ എന്നെ പ്രതിഷ്ഠിക്കാനും പൂജാവിധികൾ ഏർപ്പെടുത്താനും നിത്യപൂജകൾ ഏർപ്പെടുത്താനും അവിടെ അടിക്കുക തുടയ്ക്കുക വെളുപ്പാക്കുക എന്തെങ്കിലും ഉണ്ടോ അത് മുഴുവനും ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വിശേഷപ്പെട്ടതാണ് എന്നൊക്കെ ഉപദേശിക്കുന്ന പല ഭാഗങ്ങളും ഇവിടെയുണ്ട്. അതിൽ ഒരു ഭാഗം ഞാൻ പറയാം. പരമഭക്തിയെ പറ്റിയിട്ട് അദ്ദേഹം പറയുകയാണ്, എന്റെ ഭക്തൻ എങ്ങനത്തവനാണെന്ന് അറിയോ ഉദ്ധവ, ന പാരമേഷ്ട്യം ന മഹേന്ദ്രധിഷ്ഠ്യം ന സാർവഭൗമം ന രസാധിപത്യം ന യോഗസിദ്ധീര പുനർഭവം വാ മയ്യർപ്പിതാത്മേ ശരിമദ്വിനാന്യത്. എന്റെ ഭക്തൻ ഞാനല്ലാതെ ഒന്നിനെയും അഭിലഷിക്കില്ല. എന്ത്? ഞാനല്ലാതെ ഒന്നിനെയും ആശിക്കില്ല. ഈ ഒന്നാന്ന് പറഞ്ഞാൽ ഒരു വാക്കിൽ പറഞ്ഞാൽ അത് മനസ്സിൽ ഉറക്കില്ല. അതിനു വേണ്ടിയിട്ട് പറയാണ്, ന പാരമേഷ്ഠ്യം ന മഹേന്ദ്രധിഷ്ഠ്യം. വേദവിധികൾ അനുസരിച്ചാൽ നമുക്ക് പരമേഷ്ഠിയുടെ ലോകം, ബ്രഹ്മാവിന്റെ ലോകം കിട്ടും. ആ ബ്രഹ്മലോകം വേണ്ട എന്റെ ഭക്തന്. ന മഹേന്ദ്രധിഷ്ഠ്യം, ഇന്ദ്രപദവി വേണോ? അതും വേണ്ട. ന സാർവഭൗമം, ലോകത്തിന്റെ മുഴുവൻ ചക്രവർത്തിയാകാം എന്ന് പറഞ്ഞാൽ വേണോ? നചികേതസിന്റെ കഥ നിങ്ങളോട് പറഞ്ഞില്ലേ, ഇവിടെ രണ്ടുപേര് ആടാനും പാടാനും നൃത്തം വയ്ക്കാനുമുള്ള കന്യകുമാരെ കൊടുക്കാം, വേണ്ടത്ര ഭൂമി കൊടുക്കാം, ദീർഘായുസ് കൊടുക്കാം എന്നൊക്കെ യമൻ കൊച്ചു ബ്രഹ്മചാരി നചികേതസ്സിനോട് പറഞ്ഞപ്പോ നചികേതസ് മറുപടി പറയുന്നു. എന്ത്? ശോഭാവാമർത്തസ്യയദന്തഗൈതത് സർവേന്ദ്രിയാണാം ജനയന്തി തേജഃ അഭി സർവം ജീവിതമൽപമേവ അങ്ങ് ഈ തരാൻ പോകുന്ന സാധനങ്ങൾ ഒന്നും എനിക്ക് വേണ്ട. വെറുതെ ജീവിച്ചാൽ തന്നെ ശരീരം നശ്വരമാണ്. എന്ത് കണ്ടാലും കേട്ടാലും ഇന്ദ്രിയങ്ങളുടെ തേജസ് കാർന്നു നിന്നുകൊണ്ടിരിക്കുകയാണ്, കാഴ്ച കൊണ്ടും കേക്കൽ കൊണ്ടും. അതുകൊണ്ട് അങ്ങ് തരാൻ ഉദ്ദേശിക്കുന്ന സാധനങ്ങളൊക്കെ അങ്ങയുടെ കയ്യിൽ സുരക്ഷിതമായി കഴിയട്ടെ. ഈ നചികേതസ്സിന് വേണ്ടേ വേണ്ട. കേട്ടോ ആ നചികേതസിന്റെ പാട്ട് അവിടെയുള്ളവർക്ക് കേൾക്കാനോ മഹർഷിമാർ എഴുതിയിരിക്കുന്നത്? അതോ നിങ്ങൾക്ക് കേൾക്കാനുമോ ഓർമ്മ വയ്ക്കാനുമോ? അപ്പൊ നചികേതസ് ഇങ്ങാണ്ട് നടന്ന ഒരു പഴം കഥയോ അതോ ഇന്ന് നിങ്ങളുടെ മനസ്സിൽ നൃത്തം വയ്ക്കേണ്ട കഥയോ? മനസ്സിലാവില്ല എന്നാ തോന്നുന്നു. ആ നചികേതസ് നിങ്ങളുടെ മനസ്സിൽ ഡാൻസ് ചെയ്യട്ടെ. ഞാൻ പാരമേഷ്ഠ്യം, എനിക്ക് പാരമേഷ്ഠ്യം, പരമേഷ്ഠിയുടെ ലോകം വേണ്ട. ന മഹേന്ദ്രധിഷ്ഠ്യം ന സാർവഭൗമം ന രസാധിപത്യം, പാതാള ലോകങ്ങളും എനിക്ക് വേണ്ട. ന യോഗസിദ്ധി, യോഗശക്തികളും എനിക്ക് വേണ്ട. ആ പുനർഭവം വാ, എന്തൊക്കെ പറഞ്ഞാലും രണ്ടാമത് ജനിക്കില്ല എന്നുള്ളൊരു മോക്ഷം എനിക്ക് ആവശ്യമുണ്ടോ? അതും വേണ്ട. എന്റെ ഭക്തൻ എന്താ ഇങ്ങനെ പറയുന്നത്? മൈ അർപ്പിതാത്മേച്ഛതി മദ്വിനാന്യത്, ഞാൻ ഒഴികെ. മനസ്സും ബുദ്ധിയും എന്നിൽ പൂർണ്ണമായി അർപ്പിച്ചു കഴിഞ്ഞാൽ ആ ഭക്തന് പിന്നെ ഒന്നും ആവശ്യമില്ല. ആ അർപ്പണം കൊണ്ട് ഈശ്വരാത്മാവായി തീരും, ദൈവാത്മാവായി തീരും, സച്ചിദാനന്ദ സ്വരൂപമാകും ആ ഭക്തന്റെ ഉൾമനസ്, ഉൾവ്യക്തിത്വം. മയ്യർപ്പിതാത്മേച്ഛതി മദ്വിനാന്യത്. കൃഷ്ണൻ പറയാണ്, ന തഥാ മേ പ്രിയതമ ആത്മയോനിർ ന ശങ്കര ന ച സംകർഷണോ ന ശ്രീർ നൈവാത്മാ ച യഥാ ഭവാൻ. ഉദ്ധവ, ഞാൻ അങ്ങക്ക് ഇതൊക്കെ പറഞ്ഞു തരുന്നത് എന്താ? ന തഥാ മേ പ്രിയതമ ആത്മയോനിർ ന ശങ്കര, ബ്രഹ്മാവാകട്ടെ, സാക്ഷാത് ശിവൻ ശങ്കരനാകട്ടെ, ബലരാമൻ എന്റെ സഹോദരനാകട്ടെ, ലക്ഷ്മി ദേവി എന്റെ ധർമ്മപത്നിയാവട്ടെ,
ആരെയും എനിക്കിഷ്ടമില്ല, എത്രത്തോളം അങ്ങയുടെ പേരിൽ എനിക്ക് ഇഷ്ടമുണ്ടോ. ആ ഇഷ്ടത്തോടുകൂടി കൃഷ്ണൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ഈ ധർമ്മരഹസ്യം, ആത്മതത്വം, ബ്രഹ്മവിദ്യ. ഭാഗവതത്തിന്റെ മഹിമ എന്താന്ന് പറഞ്ഞാൽ വളരെ വിശേഷപ്പെട്ടതാണ്. നിരപേക്ഷം മുനിം ശാന്തം നിർവൈരം സമദർശനം അനുപ്രജാമ്യഹം നിത്യം പൂയേത്യഘ്രേണുഭി. ഈ ഭാരതത്തിലുള്ള ശാസ്ത്രങ്ങളിൽ, ശാസ്ത്രകർത്താക്കളിൽ നിന്ന് മാത്രമേ ഇനിയുള്ള വാക്കുകൾ വരുന്നു. ഭഗവാനെ പിടിച്ച് ആൽസേഷ്യൻ പട്ടിയെ പോലെ ആക്കിയിരിക്കുകയാണ് ഈ ലോകം. ഈ ശ്ലോകത്തിൽ വേദവ്യാസ മഹർഷി എന്താ പറയണത്? അദ്ദേഹം നിരപേക്ഷം മുനിം ശാന്തം നിർവൈരം സമദർശനം. ആ ഭക്തന്റെ ലക്ഷണങ്ങൾ, മുനി ലക്ഷണങ്ങൾ വിവരിക്കുകയാണ്. ഒന്നിനോടും അപേക്ഷയോ ആശ്രയമോ ഇല്ല, ഒന്നും വേണം എന്ന് പറയുന്നില്ല മനസ്സ്. നിരപേക്ഷനായി എപ്പോ നോക്കിയാലും സത്യങ്ങളും ധർമ്മങ്ങളെ കുറിച്ച് മനനം ചെയ്തുകൊണ്ടിരിക്കുക മുനി. ശാന്തൻ, ആശകളും അഭിലാഷങ്ങളും ഇല്ല. നിർവൈരം, വൈരം ശത്രുത എന്നുള്ള മനസ്ഥിതി മനസ്സിൽ നിന്ന് പോയിക്കഴിഞ്ഞു. പരമസാന്നിധ്യത്തെ എല്ലാ ദിക്കിലും ഒരുപോലെ കാണുന്നു സമദർശിനിയായി, ഹമദർശിയായി. അങ്ങനെ നിരപേക്ഷനും മുനിയും ശാന്തനും നിർവൈരനും സമദർശനുമായിരിക്കുന്ന ഭക്തനുണ്ടല്ലോ മഹാമുനി, ആ ആളെ അനുപ്രജാമ്യഹം നിത്യം. കേൾക്കുന്നുണ്ടോ നിങ്ങള്? അങ്ങനെ ഒരാളുണ്ടെങ്കിൽ ആ ആളെ ഞാൻ ഇടപെടാതെ പിന്നാലെ പിന്തുടർന്നു പോകുന്നു. ആ ഭക്തനെ ഭഗവാൻ പിന്തുടരുന്നു. എന്തിനു വേണ്ടിയിട്ട്? നിത്യം പൂയേണുഭി. ആ ഭക്തന്റെ കാലിലെ പൂമ്പൊടികളുണ്ടല്ലോ, ആ പൂമ്പൊടികൾ എന്റെ ശരീരത്തിൽ വീണ് എന്നെ ശുദ്ധമാക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ഭക്തൻ, ഒരു മാമുനിയുടെ പിന്നാലെ ഞാൻ എപ്പോഴും പോകുന്നു. കേട്ടോ നിങ്ങൾ? എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അതിന്റെ ഗൗരവം മനസ്സിലായിക്കുകയാണ്. നമ്മൾ എപ്പോഴും പറയുന്നത് എന്താ? ഭഗവാന്റെ പിന്നാലെ ഞങ്ങള് പോകണം, ഞങ്ങള് പോകണം, ഞങ്ങള് പോകണം. ഇവിടെ കൃഷ്ണൻ പറയുന്നത് എന്താ? ഇങ്ങനെ ആയി ഒരാളെന്നുണ്ടെങ്കിൽ ആ ആളുടെ പിന്നാലെ ഭഗവാൻ വരും. അതും എന്തിന്? അദ്ദേഹത്തിന്റെ പാദത്തിലെ പൂമ്പൊടി തട്ടി ശ്രീകൃഷ്ണൻ പറയാണ്, ഞാൻ പരിശുദ്ധനാവാൻ വേണ്ടി പോകുന്നു. അപ്പൊ ഭഗവാൻ നമ്മുടെ പിന്നാലെയോ നാം ഭഗവാന്റെ പിന്നാലെ? ഇതാരാ എഴുതുക ഇങ്ങനെ ഒരു വാക്ക്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ തേടി നടക്കുന്ന ഭഗവാൻ നിങ്ങളുടെ പിന്നാലെ സ്വയം പവിത്രതയ്ക്കും പരിശുദ്ധിക്കും വേണ്ടി നിങ്ങളുടെ കാൽ പൊടികൾ തേടി പിന്നാലെ വരുന്നു. പ്രൊവൈഡ് യു വിൽ ബി ഏബിൾ ടു മേക്ക് യുവർ മൈൻഡ്, മേക്ക് യുവർ ഇന്നർ പേഴ്സണാലിറ്റി സബ്ലൈം, പ്യുവർ ആൻഡ് ഹോൾസംലി സോ ഇൻ ദിസ് മാനർ. നിരപേക്ഷം മുനിം ശാന്തം നിർവൈരം സമദർശനം അനുപ്രജാമ്യഹം നിത്യം പൂയേത്യഘ്രേണുഭി. നിഷ്കിഞ്ചനാമയി അനുരക്തചേതസഃ ശാന്താ മഹാന്തോ അഖില ജീവവത്സലാഃ കാമൈരനാലബ്ധധിയോജുഷന്തിയത് തന്നഹിരപേക്ഷ്യം നവിദുസുഖം മമ. ഈ ശ്ലോകങ്ങളൊക്കെ ചിലത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആരെങ്കിലും വായിച്ചിട്ടുണ്ടാവും, വല്ലവരും വായിക്കുന്നുണ്ടാവും, അർത്ഥം എഴുതി വെച്ചിട്ടുണ്ട്. നിഷ്കിഞ്ചനാമയി അനുരക്തചേതസഃ. ഞാൻ എന്താ പറഞ്ഞത്? നിത്യോത്സവം രചിക്കുന്ന ശ്രീകൃഷ്ണോക്തികൾ. എന്ത്? നിത്യോത്സവം രചിക്കുന്ന ശ്രീകൃഷ്ണന്റെ ഉക്തികൾ എന്നാണ് പറഞ്ഞത്. ആ ഉക്തികൾ കേട്ടോളൂ. നിഷ്കിഞ്ചനാമയി അനുരക്തചേതസഃ ശാന്താഃ മഹാന്തോ അഖില ജീവവത്സലാഃ. നമ്മുടെ പ്രാപഞ്ചിക മനസ്സിനെ ഇങ്ങനെയൊക്കെ ആക്കി തീർക്കാൻ സാധിക്കും. അതിനാണ് ഭക്തി, അതിനാണ് ഭഗവത് ചിന്ത, അതിനാണ് തത്വമനനം, അതിനാണ് ശ്രീമദ് ഭാഗവതം. ഒരു പാരമഹംസ്യ സംഹിതയാണത്. ഞാൻ ഈ പറയുന്ന വാക്കുകൾ കാറ്റിലൂടെ ആകാശത്തിലൂടെ സഞ്ചരിച്ച് നിങ്ങളുടെ കർമ്മഗുണങ്ങളിൽ തട്ടി, അത് തട്ടി അതിന്റെ പ്രതിഫലനം ഉണ്ടാകാൻ പോകുന്നത് ചെവിയിലും മാംസത്തിലുമല്ല, നേരെ മറിച്ച് വികാര നിർഭരമായി, വികാരോഷ്മളമായി,
ഭാവോഷ്മളമായിരിക്കുന്ന നിങ്ങളുടെ മനസ്സിലാണ്, മനസ്സിൽ തട്ടി മനസ്സിനെ പവിത്രമാക്കാനുള്ള ഒരു ശക്തി, തത്വനിർഭര തത്വദ്യോതകമായിരിക്കുന്ന വാക്കുകൾക്ക് മാത്രമേ ഉള്ളൂ. അതാണ് ഒരു മനുഷ്യൻ സദ്ഗുരുവായി ഉപദേശിക്കുന്നുണ്ടെങ്കിൽ ആ ഉക്തികൾക്ക് മാത്രമേ ആ ശക്തിയുള്ളൂ. അന്ന് പോകുമ്പോ എന്നെയും കൂടി കൂട്ടിക്കൊണ്ടു പോകണം, അരമിനിട്ട് പോലും നീങ്ങിരിക്കാൻ വയ്യ എന്ന് പറഞ്ഞ് വിലപിച്ച ഉദ്ധവനോട് 24 അധ്യായങ്ങൾ നീണ്ടു നിൽക്കുന്ന സംവാദമാണ് തുടർന്നുണ്ടായത്. ഉദ്ധവൻ സങ്കടത്തിൽപ്പെട്ട ഉദ്ധവൻ ഉടനെ ജിജ്ഞാസുവായി മാറി, എനിക്ക് പറഞ്ഞു തരൂ കൃഷ്ണ, എന്റെ മനസ്സിൽ പ്രവേശിക്കൂ കൃഷ്ണ, എന്റെ ബുദ്ധിയിൽ അങ്ങ് കുടികൊള്ളൂ കൃഷ്ണ, അതിനുള്ള ഉപദേശം എനിക്ക് തരൂ. അങ്ങയെ പോലെ ഒരു ഉപദേഷ്ടാവിനെ എനിക്ക് കാണാൻ പറ്റില്ല. ബ്രഹ്മാവടക്കം ബാഹ്യലോക തൽപരനാണ്, അവർക്കൊരാളുടെ മനസ്സ് നന്നാക്കണം എന്നുള്ള വിചാരമില്ല. അതുകൊണ്ട് അങ്ങ് തന്നെ വേണം എന്നെ ഉപദേശിക്കാൻ എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്. ഭക്തി ഭക്തി എന്ന് പറഞ്ഞാൽ എന്റെ സാധനങ്ങൾ എത്രയുണ്ട് ചിന്തിക്കരുത്. Don't start counting your belongings. On the other hand, tell me to whom you belong. നിങ്ങൾക്ക് ധാരാളം സാധനങ്ങളുണ്ട് എന്റെ എന്ന് പറയാനുണ്ടോ, അപ്പോ നിങ്ങൾ സ്വയം മറ്റൊന്നിൻ്റെതോ? മനസ്സിലായില്ലേ? എന്റെ കുട്ടിയാണ്, എന്റെ വീട്, എന്റെ ഭൂമി, എനിക്കുള്ള വാടക, ഇങ്ങനെ എന്റെ എന്റെ എന്ന് പറഞ്ഞ് നിങ്ങൾ ലിസ്റ്റ് ഉണ്ടാക്കണോ? അതോ ഈ ഭൂമി അടക്കം ഞാനടക്കം എല്ലാം ആരുടെ എന്ന് ചിന്തിക്കണോ? നിങ്ങളുടെ ശരീരം നിങ്ങളുടെ അല്ലെങ്കിൽ ശരീരത്തെ ചൊല്ലി സമ്പാദിച്ച വസ്തു വിഭവങ്ങൾ നിങ്ങളുടെ ആണോ ആകുമോ? എന്താ മറുപടി പറയാത്തെ? ഇനി എന്തായി പിടിച്ച് പൊത്തണത്? ആരെയായി പിടിച്ച് പൊത്തണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. ഡിക്ലെയർ ചെയ്തു, നിങ്ങൾ പ്രഖ്യാപിക്കൂ, ഈ ലോകത്തിൽ ഒന്നും എന്റേതായിട്ടില്ല, ഇല്ല ഇല്ല. എന്റെ ശരീരവും എന്റേതല്ല. ഈ ശരീരം കൊണ്ട് ഞാൻ സമ്പാദിക്കുന്നത് പിന്നെ എന്റെ ആവോ? ഇല്ല, ഞാൻ തന്നെ ജഗദീശ്വരന്റെയാണ്. ഈ വിചാരം നിങ്ങളുടെ മനസ്സിൽ വരുമോ എന്റെ പൊന്നുകൂടെ? വരുമോ? ഞങ്ങൾ മൊട്ടത്തലയന്മാരാണ്. ശുഗൻ പറയുന്ന പോലെയാണ് ഞാൻ പറയുന്നത്, വേദവ്യാസർ എഴുതിയതുപോലെയാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ നിഷ്കിഞ്ചന മഹാത്മ്യം നേടിയെടുക്കാൻ തയ്യാറായി സജ്ജമായി നിൽക്കുന്നതാണ് ആരുടെയും മനസ്സ്. ഇതിനെ ആശകൾ കൊണ്ട് വീർപ്പ് മുട്ടിക്കരുത്. നിങ്ങളുടെ പൊന്നു മനസ്സിനെ തങ്കമായിരിക്കുന്ന ഒരു മനസ്സാണ് നമുക്കുള്ളത്. ഭഗവത് മനനം കൊണ്ട്, ഭഗവത് ചിന്ത കൊണ്ട്, ഭഗവത് സ്മരണ കൊണ്ട് നമുക്ക് വേണ്ടതെല്ലാം തന്നെ കിട്ടും. അതിന് പകരം ഈ പ്രപഞ്ച വിഷയങ്ങളെ കുറിച്ച് എന്തിനാ ചിന്തിക്കുന്നത്? ആദ്യമാദ്യം ഞാൻ ഈ പറയണത് നിങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. അതേതുപോലെ മാതൃഗൃഹം പ്രയാതും. ആദ്യമായിട്ടൊരു വധു കല്യാണം കഴിച്ച് ഭർതൃഗൃഹത്തിലേക്ക് പോകുമ്പോ കരഞ്ഞോണ്ടേ പോകുള്ളൂ, അമ്മയും വരും. അതേ പെൺകുട്ടി കല്യാണം കഴിച്ച് ഭർത്താവ് നല്ല പോലെ നോക്കി പുതിയതായിട്ടുള്ള ഭർത്തൃസുഖമൊക്കെ അനുഭവിച്ചൊക്കെ കഴിഞ്ഞാൽ പിന്നെ പിറന്നാളാണോ ഒന്നിങ്ങോട്ട് വരുമെന്ന് പറഞ്ഞാൽ ഇപ്പത്തിരി ഒഴിവില്ല, ഭർത്താവിന് വലിയ തിരക്കാന്ന് പറഞ്ഞത് പിന്നെ തിരിച്ചു വരില്ല. ആദ്യം പോവാൻ വളരെ ബുദ്ധിമുട്ടാണ്. അവിടെ പോയിട്ട് പുതിയ സുഖങ്ങളും സൗകര്യങ്ങളൊക്കെ അനുഭവിച്ചു കഴിഞ്ഞാൽ അധൂഭൂഭർതൃഗൃഹം സ്വഗേഹ ഗന്തും യഥാരോഹിതി നീയമാന തദശനൈ ഭർതൃസുഖാവബോധ നൈവേഹതേ മാതൃഗൃഹം പ്രയാതും. അമ്മ വിളിച്ചാൽ പോലും ഇപ്പൊ കുട്ടികൾക്ക് സ്കൂളിൽ പരീക്ഷ, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് എടുത്തയക്കത്. ഇതുപോലെ തന്നെയാണ് ദാരാഭത്യഗൃഹപ്രപഞ്ച വിഷയാദാദൌ ജഗന്നായകം ഗന്ധും ബുദ്ധിരിയം വിഭേദി കില തത്സംഗാനഭിജ്ഞാസ്വയം ജ്ഞാതേ തദ്രസവൈഭവേ സതിശനൈഹി സൈവേശ്വരോപാസനാത് ആഗന്തും വിഷയാൻ പുനർബഹുവിധം ക്ലേശം സമാലംബതേ. ദാരാപത്യഗൃഹപ്രപഞ്ച വിഷയാത്, വീട്ടിലുള്ള ഭാര്യ കുട്ടികള് ഗൃഹപ്രപഞ്ചം ഇങ്ങനെയുള്ള വിഷയങ്ങളുണ്ടല്ലോ, അതൊക്കെ വിട്ട് ആദൌ ജഗന്നായകം ഗന്തും ബുദ്ധിരിയം വിഭേദി. ഈശ്വരോപാസനയിൽ മനസ്സിനെ അങ്ങോട്ട് ലയിപ്പിക്കാൻ, അങ്ങോട്ട് വിട്ടുകൊടുക്കാൻ ആദ്യം ബുദ്ധിമുട്ടാണ്.
സ്വാമിജി ഇതൊക്കെ പറയണു, സ്വാമിജിമാര് സന്യാസിമാരാ, ഞങ്ങളൊക്കെ വീട്ടിലിരിക്കുന്നവരാ, ഇതൊക്കെ വിട്ടിട്ട് എങ്ങനെയാ ഭഗവാനെ ഒന്ന് സ്മരിച്ചിരുന്നാൽ പറ്റുമോ? ദാരാപത്യഗൃഹപ്രപഞ്ച വിഷയാദൗജഗന്നായകം, ഈ പ്രപഞ്ച വിഷയങ്ങളൊക്കെ വിട്ട് ജഗന്നായകനെ ഭജിക്കാൻ വേണ്ടി പുറപ്പെടുന്ന സമയത്ത് ആദ്യമാദ്യം ഒരു നടുക്കമോ ഒരു ഇടുക്കമോ ഒരു വിഷമമോ ഭയമോ ആശങ്കയോ ഒക്കെ ഉണ്ടായി വരാം. പക്ഷെ ആ ആശങ്ക അധികാരം നിന്നിട്ടില്ല. ഈശ്വരീയമായിരിക്കുന്ന സുഖം, പൂജയാണെങ്കിൽ പൂജ, ഭാഗവത പഠനമാണെങ്കിൽ പഠനം, മനനമാണെങ്കിൽ മനനം, സത്രശാലയിൽ വന്ന് സത്രം, അവിടെ പ്രവചനങ്ങൾ കേൾക്കുന്നതാണെങ്കിൽ അത് എന്തെങ്കിലും ഒന്ന് ഒരു ഈശ്വരീയ സംഘം നമുക്ക് ഉണ്ടായി, അതിലുള്ള സുഖം അനുഭവിച്ചു തുടങ്ങിയാൽ ആനന്ദം വിഷയാൻ ക്ലേശം സമാരംഭതേ, അത് നിർത്തി രണ്ടാമത് ഈ പ്രപഞ്ച വിഷയങ്ങളിലേക്ക് വരാൻ വലിയ വിഷമമായി തീരും. അത് നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്ന അനുഭവമാണ്. അപ്പൊ ശ്രീകൃഷ്ണൻ പറയാണ്, നിഷ്കിഞ്ചനാമയി അനുരക്ത ചേതസ, നിഷ്കിഞ്ചനന്മാർ, ഒന്നിനോടും തൻ്റെതായ ഒരു തോന്നലില്ലാത്തത്, തൻ്റെതായ ഒരു തോന്നലില്ലാത്തത്, ആശയോടുകൂടി ലോകത്തിൽ ജീവിക്കാം, അതേമാതിരി നമുക്ക് ആശയില്ലാതെയും ജീവിക്കാം. ആശയില്ലാതെ ജീവിച്ചാൽ പരമസുഖം, ആശയോടി കൂടി ജീവിച്ചാലോ പരമദുഃഖം. അപ്പൊ ഒന്നിനോടും തൻ്റെതെന്നൊരു തോന്നലില്ലാതെ നിഷ്കിഞ്ചനന്മാരായി മയി അനുരക്ത ചേതസഹ, എന്നിൽ അനുരക്തമായിരിക്കുന്ന മനസ്സ്, ഭഗവാനോട് അനുരാഗമാണ് നിങ്ങൾക്ക് തോന്നേണ്ടത്. ഒരു കൊട്ട നിറച്ച് പുഷ്പം കൊടുത്ത് പൂജ ചെയ്താൽ അനുരാഗം ഉണ്ടായിക്കോളണമെന്നില്ല. അനുരക്തമായിരിക്കണം നമ്മുടെ മനസ്സ് എപ്പോഴും. ശാന്ത മഹാന്തോ അഖില ജീവവത്സലാ, ശാന്തന്മാരായി മഹത്തായിരിക്കുന്ന ഒരു ലക്ഷ്യം വെച്ച് ജീവിക്കുന്നവർ, അഖില ജീവവത്സലാ, എല്ലാ ജീവജാലങ്ങളോടും വാത്സല്യമുള്ളവർക്ക് ശുദ്ധ നിർമ്മലമായിരിക്കുന്ന സ്നേഹം അവരുടെ മനസ്സിലുണ്ട്. അങ്ങനെയുള്ളവർ കാമൈരനാലബ്ധതിയോ ജുഷന്തിയത്, അവരുടെ ബുദ്ധിയിലും മനസ്സിലും ഒരു തരത്തിലുള്ള ആശകളുടെ ആവരണം ഉണ്ടാവില്ല. ആശ എന്ന് പറയുന്ന ആവരണത്തിൽ നിന്ന് മുക്തമായിരിക്കുന്ന ബുദ്ധിയാണ് അവർക്ക്. അങ്ങനെയുള്ളവരുണ്ടല്ലോ, കാമൈരനാലബ്ധതിയോ ജുഷന്തിയത് തന്നൈരപേക്ഷ്യം. അപ്പൊ മനസ്സിനും ബുദ്ധിക്കും നിരപേക്ഷ എന്ന് പറഞ്ഞൊരു നിലയുണ്ട്. ആ നൈരപേക്ഷ്യത്തിൽ നിന്ന് അനുഭവിക്കുന്ന സുഖമുണ്ടല്ലോ അർജുന ഉദ്ധവ, അത് ബാക്കിയുള്ളവർക്ക് എങ്ങനെ മനസ്സിലാവാനാ? അപ്പൊ ഭക്തി കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് എന്താ? ബാഹ്യ വസ്തുക്കളുടെ ആശ്രയമോ ആലംബനമോ ഇല്ലാതെ, അവരുടെ പുറകെ ഓടാതെ ചാടാതെ, അവരെ പേടിക്കാതെ, നമ്മുടെ മനസ്സിൽ നിന്ന് തന്നെ ആത്മീയമായി ആന്തരമായി ഈശ്വരീയമായിരിക്കുന്ന ഒരു നൈസർഗിക സുഖം അങ്ങനെ ഉറഞ്ഞുറഞ്ഞങ്ങനെ പൊന്തും. പാലിൽ നിന്ന് വെണ്ണ പൊന്തിയെടുക്കുന്നതുമായി പൊന്തിക്കിടക്കുന്നതുമായി അങ്ങനെ വരുന്നത് ബാക്കിയുള്ളവർക്ക് മനസ്സിലാവില്ലല്ലോ, അത് എളുപ്പമല്ലല്ലോ. ബാധ്യമാനോ വിമദ്ഭക്തോ വിഷയൈരചിതേന്ദ്രിയ പ്രായ പ്രഗത്ഭയാ ഭക്തിയ വിഷയം നാഭിഭൂയതേ, എന്റെ ഭക്തന് എന്തെങ്കിലും വിഷമം വന്നു എന്ന് തന്നെ ഇരിക്കട്ടെ, ആ വിഷമം വന്നാലും ഭക്തിയുടെ പ്രഭാവം കൊണ്ട് തന്നെ ആ വിഷമം മാറുന്നു. കേൾക്കണുണ്ടോ നിങ്ങള്? വിഷമം വരുമ്പോ നിങ്ങൾ പേടിക്കരുത്, ആ ഭക്തിയുടെ പ്രഗത്ഭമായിരിക്കുന്ന ഭക്തി അതിന്റെ പ്രാഗൽഭ്യം കൊണ്ട് തന്നെ, അതിന്റെ മഹത്വം കൊണ്ട് തന്നെ, അതിന്റെ ആന്തരമായിരിക്കുന്ന സൂക്ഷ്മ വൈഭവം കൊണ്ട് തന്നെ ആ വിഷമം മാറിപ്പോകുന്നു. അത്ര വിശേഷപ്പെട്ടതാണ് ഈ ഭക്തി. മനസ്സിൽ പ്രവേശിച്ചാൽ അതെങ്ങനെ പ്രവൃത്തിയെടുക്കണു? ഭക്തിയുള്ളവരുടെ ഒരു ലക്ഷണവും കൂടി പറയാം, അത് കഴിഞ്ഞ് ഞാൻ നിർത്താം. കഥം വിനാരോമഹർഷം ദ്രവതാ ചേതസാ വിനാ വിനാനന്ദാശ്രുകലയാ ശുദ്ധേത് ഭക്ത്യാ വിനാശയ. ഭക്തി വന്നു എന്നുണ്ടെങ്കിൽ കഥം വിനാ രോമഹർഷം, അത് രോമാഞ്ചം ഉണ്ടാക്കും അത്രേ. ദ്രവതാ ചേതസാ വിനാ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഭഗവത് കഥകൾ, ഭാഗവതം, രാമായണം, ഇതൊക്കെ കേൾക്കേ വായിക്കേ ചിന്തിക്കേ, അത് വേണ്ടതുപോലെ പറഞ്ഞു മനസ്സിലാക്കിയേ, ദൃശ്യമായിട്ടോ ശ്രവ്യമായിട്ടോ ഒക്കെ കണ്ടാൽ മനസ്സ് ദ്രവിച്ച് ഉരുകി ഉരുകി പോവും, ആ മനസ്സിന് ഒരുക്കമുണ്ടാവും. വിനാ ആനന്ദാശ്രുകലയാ, ആനന്ദക്കണ്ണിയിൽ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും. അങ്ങനെയൊക്കെ ആയാലേ ഈ മനസ്സ് ശുദ്ധമാവുള്ളൂ. ദ്രവദേയസ്യ ചിത്തം ഹസതി ക്വചിച്ച
വിലജ്ജ ഉദ്ഗണായതി മൃത്യതേജ മദ്ഭക്തിയുക്തോ ഭുവനം പുനാദി. ഈ നാമസങ്കീർത്തന പ്രദക്ഷിണം ആദ്യത്തെ കൊല്ലം മുതൽക്ക് ഞാൻ നടത്തണം എന്ന് വിചാരിച്ചത് എല്ലാവർക്കും ഒരു പൊതുവെ ഒരു അനുഭവം ഒരവസരം ഉണ്ടാക്കി കൊടുക്കാൻ ഇതല്ലേ സാധിക്കുള്ളൂ. ഞാൻ ഈ പറയുന്നത് ഒരു പക്ഷേ പലർക്കും ഗ്രഹിക്കാൻ സാധിച്ചു എന്ന് വലിയ ഇത്രയും പേരത് നിന്ന് കേൾക്കണത് തന്നെ വളരെ വിശേഷപ്പെട്ടതാണ്. ചിത്തം ഈ ഭക്തി പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തൊണ്ട ഇങ്ങനെ ഇടവുന്നത്ര ദ്രവദേയസ്യ ചിത്തം അങ്ങനെ ദ്രവിക്കും മനസ്സ്. ഹൃദത്യ ഭീക്ഷണം അസതിപ്പൊജിച്ച ചിലപ്പോ കരയും ചിലപ്പോ ചിരിക്കും. വിലജ്ജ ഉഗായതി ലജ്ജ വിട്ട് ഈശ്വരനാമങ്ങളും കീർത്തനങ്ങളും ഉറക്ക പറയാൻ തോന്നും. ഇപ്പൊ നിങ്ങളെ ഉറക്കം അറിയിപ്പിക്കാൻ ഞാൻ എത്ര തച്ചു പറഞ്ഞു കഴിഞ്ഞു ഇവിടെ. ഞാൻ വിചാരിക്കുക പുരുഷോത്തമ സ്വാമിയോട് പറയുന്നു, വാട്ട് ഇസ് ഇറ്റ്? പീപ്പിൾ ആർ സഫറിങ് ഫ്രം ആൻ ഇൻഹിബിഷൻ. എന്തോ ഒരു ഇടുക്കണ്ട് നാരായണ എന്ന് കുട്ടിക്ക് പേരിട് എന്നിട്ട് ആ നാരായണ എന്ന് പറഞ്ഞു വിളിച്ചു. എന്നാ ഇങ്ങനെ ഒരു സദസ്സിൽ വന്നിട്ട് നാരായണ എന്ന് പറയൂ എന്ന് പറഞ്ഞാൽ അവിടെ ആ ദേഷ്യാണ്. ഈശ്വരന്റെ പേരിട്ട് ആ കുട്ടിയെ നിങ്ങൾക്ക് ശാസിച്ചു വിളിക്കാൻ വിരോധമില്ല. ചിലപ്പോ നാരായണക്ക് അപ്പുറത്തുള്ള നാരായണനെ വിളിച്ചു വിളിക്കും. എന്നാൽ ഇങ്ങനെ ഒരു സദസ്സിൽ വന്നിട്ട് നിങ്ങൾ നാരായണ എന്ന് ഉറക്കം പറയൂ എന്ന് പറഞ്ഞാൽ എവിടെയാണ് ആ ഈ ചങ്ക് ഏത് ബ്രഹ്മരക്ഷസ പിടിച്ചു പൊത്തണേന്ന് അറിയില്ല. വാഗ്ഗദാദ്രവദേയസ്യ ചിത്തം ഹൃദത്യ ഭീക്ഷണം അസതിപ്പൊജിച്ച വിലജ്ജ ഉഗായതി മൃത്യതേജ ലജ്ജ വിട്ട് നല്ലപോലെ ഉറക്കപ്പാടും. നൃത്യതേജ ഇവിടെ ചിലരൊക്കെ നൃത്തം ചെയ്യണ കണ്ടില്ലേ, വയസ്സെത്രയായി ആ സ്ത്രീകൾക്ക്. വിലജ്ജ ഉഗായതി നൃത്യതേജ മദ്ഭക്തിയുക്തോ ഭുവനം പുനാദി. എന്നെ ഭക്തിയുക്തനായി ഭക്തിയോടുകൂടിയവൻ ഈ ലോകത്തിനെ മുഴുവൻ പവിത്രമാക്കി തീർക്കുന്നു. ഇങ്ങനെയുള്ള ഒരു ഭക്തിക്ക് സത്സന്താനങ്ങളെ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? പാഞ്ചഭൗതികമായ ഒരു ശരീരം നിങ്ങൾക്ക് ഓൾറെഡി ഇപ്പോൾ തന്നെ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ വികാര ഭാവ പൂർണ്ണമായിരിക്കുന്ന ഒരു മനസ്സുമുണ്ട്, അതിലും കുറവില്ല. ഈ മനസ്സും ശരീരവും ഉള്ളപ്പോൾ ഈ മനസ്സുപയോഗിച്ച് ശരീരം ഉപയോഗിച്ച് ഈശ്വരാഭിമുഖ്യം വളർത്തി ആ ഭക്തിയിൽ സ്വയം അങ്ങോട്ട് മുങ്ങുക, തന്നെ അഭിഷേകം ചെയ്യുക. ഇതിനെ എന്താണ് തടസ്സം എന്നൊന്ന് നിങ്ങൾ പറഞ്ഞു തരാമോ എനിക്ക്? എന്താ നിങ്ങൾക്ക് ഇനി ഇത് ആവശ്യം? പഠിക്കണോ? പ്രതാപം വേണോ? വേറെ എവിടേക്കെങ്കിലും പോണോ? ഭഗവാന്റെ നാമങ്ങൾ കീർത്തനങ്ങൾ വായകൊണ്ട് ചൊല്ലുക, മനസ്സുകൊണ്ട് അതിൽ ഭാവാവേശം എത്രയും ചെലുത്താൻ സാധിക്കുമോ ചെലുത്തുക. ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാനുള്ള സർവ്വ സൗകര്യങ്ങളും വിഭവങ്ങളും നിങ്ങൾക്കുണ്ട്. ഈ സത്രശാല ഉണ്ടാക്കിയിട്ടുള്ളത് തന്നെ തത്വജിജ്ഞാസുക്കൾക്കും ഭക്തന്മാർക്കും വന്ന് സന്നിഹിതരാവാനാണ്. ഒരക്ഷരം മിണ്ടാതെ ഇവിടെ ഇരുന്നോളൂ, ഭഗവാന്റെ നാമങ്ങൾ എത്ര വേണമെങ്കിൽ പറഞ്ഞോളൂ, തത്വപ്രവചനങ്ങൾ കേട്ടോളൂ, മുഴുവനും കർണഗുണങ്ങളിലൂടെ നിങ്ങളുടെ ഉള്ളിൽ പ്രവേശിക്കട്ടെ. മസ്തിഷ്കത്തെയും മാരടത്തെയും തടഞ്ഞ് തടഞ്ഞ് തലോടി തലോടി പവിത്രതയും ആഹ്ലാദോന്മാദവും നിങ്ങൾക്കുണ്ടാവട്ടെ. അതാണ് നമുക്ക് ആവശ്യം. അതിനൊരു ശരീരം വേണം, ഒരു മനസ്സ് വേണം, അഹങ്കാരം വേണം. ബുദ്ധി ഉണ്ടെങ്കിൽ മനസ്സിലാക്കുകയും ചെയ്യാം. ഇതൊക്കെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടോ ഇല്ലയോ? ഉണ്ടോ? അത് തന്നെ ഇല്ല എന്ന് പറയുന്നവരോട് ഉണ്ടോ? ഉണ്ട്. അത് മുഴുവനും ഉപയോഗിച്ച് ധന്യധന്യരായി തീരൂ. നിങ്ങൾ ഓൾറെഡി ധന്യന്മാരാണ്, ധന്യരായി കഴിഞ്ഞു. ഈ ധന്യത കൂടുതൽ കൂടുതലാകട്ടെ. നമ്മുടെ തത്വപ്രവചന പരമ്പര ഇതോടുകൂടി പരിസമാപിക്കുകയായി. ഇവിടുന്ന് അങ്ങോട്ടുള്ള ഓരോ നിമിഷവും നമുക്ക് വളരെ ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി മഹാവിഷ്ണുവിനെ വൈകുണ്ഠത്തിൽ നിന്ന് ആനയിച്ച് 10254 വിളക്ക് സന്നിഹിതരായി ഭക്തന്മാർ അകമഴിഞ്ഞ് ഉൾകുളിർത്ത് കണ്ണും കരളും ഒരുപോലെ പങ്കെടുത്ത് ചെയ്യുന്നതായ സ്വയം അർച്ചനയും ഹവനവും ഉണ്ടല്ലോ ഹോമം, അത് സ്വീകരിച്ച് മഹാവിഷ്ണു വളരെ സന്തോഷിക്കണം. അതോടുകൂടി നമ്മുടെ സമാജവും പങ്കെടുക്കുന്നവരും അവരുടെ കുടുംബാംഗങ്ങളും എല്ലാവരും തന്നെ ധന്യധന്യരായി സന്തുഷ്ടചിത്തരായി എക്കാലത്തേക്കും നിലനിൽക്കാവുന്ന ഒരു അനുഗ്രഹാതിരേകം ഈശ്വരാനുഗ്രഹം നിങ്ങളുടെ കുടുംബങ്ങളിലെല്ലാം പരിലസിച്ച് എങ്ങും പ്രസരിക്കണം. അതിനുള്ള തയ്യാറെടുപ്പാണ് ഇവിടുന്ന് അങ്ങോട്ട്. ഞാൻ പതിവ് പോലെ ഒരു ശ്ലോകം പറഞ്ഞ്
എല്ലാവരും കൂടി ഓംകാരം ജപിച്ച് നിർത്താം. അതിനുശേഷം നാമസങ്കീർത്തന പ്രദക്ഷിണം. അതിന്റെ പരിസമാപനത്തിൽ വിഷ്ണു സഹസ്രനാമത്തിന് വേണ്ടി സത്രശാല മുഴുവനും സജ്ജീകരിക്കാൻ കസേരകളും എല്ലാം എടുത്ത് മാറ്റണം. അതിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. അതിനുശേഷം പൂ വന്നിട്ടുണ്ട്, അത് ആയാലും എടുപ്പാക്കാനും എല്ലാറ്റിനും കൂടിയിട്ടുള്ള പരിശ്രമങ്ങളും ഒരു ഭാഗത്ത് നടത്തണം. വളരെ ഭക്തി നിർഭരമായിരിക്കണം. ചെയ്യുന്നതിലൊക്കെ അച്ചടക്കം വേണം, സ്നേഹം വേണം. ഭഗവാനെ സ്നേഹിച്ച് ചെയ്യൂ. ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ, ഏറ്റവും വേണ്ടപ്പെട്ടവൻ, ആ ഭഗവാനുള്ള വിരുന്ന് ഒരുക്കുകയാണ് ഓരോ കാര്യങ്ങളും എന്നുള്ളൊരു വിചാരം ശബരിയെ പോലെ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഉദ്ധവനെ പോലെ നിങ്ങൾക്ക് തോന്നണം. രാധയെ പോലെയും രുക്മിണിയെ പോലെയും സത്യഭാമയെ പോലെയും നിങ്ങളുടെ മനസ്സിൽ തോന്നിക്കൊണ്ടിരിക്കണം. അതാണ് ഇത് സജീവമാവാനുള്ള ഒരു വഴി. ആ ഭക്തി ഊഷ്മളത നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. ഹാ കൃഷ്ണ അച്യുത കൃപാജനനിധേ ഹാ പാണ്ഡവാനാം സഖേ ക്വാസി ക്വാസി സുയോധനാദഭകൃതാം ഹാ രക്ഷമാമാതുരാം ക്ഷയവസ്ത്രസംഭൃതനും യോ രക്ഷതാപഗണാത് ആർത്തത്രാണപരായണ സ ഭഗവാൻ നാരായണോ മേഗതി ആർത്തത്രാണപരായണ സ ഭഗവാൻ നാരായണോ മേഗതി കാക്കണം സ്തുതി കേൾക്കണം പുനരന്തികേണു നല്ലണം ആടണം കുടലൂതുമാവഴി ഗാനമോടിനുതിർത്തിടാൻ ഓതണം പല തത്വവാക്കുകളെന്നുമെൻ കരളഞ്ചുവാൻ അന്തരംഗ വസിക്കണേ ചിരം അറ്റകുറ്റമകറ്റുവാൻ അന്തരംഗ വസിക്കണേ ചിരം അറ്റകുറ്റമകറ്റുവാൻ ഹരി ഹരി ഹരി. എല്ലാവരും കൂടി നിവർന്നിരിക്കൂ, കണ്ണടയ്ക്കൂ. സർവ ആൾക്കാരുടെ വായിൽ നിന്നുള്ള ഈ ശബ്ദം തന്നെ മടിക്കരുത്. ഓ പ്രസരണവും പ്രതിഫലനവുമെല്ലാം നിങ്ങൾ വഴി ബഹുസഹസ്രം ജനങ്ങൾക്ക്, ലക്ഷോപലക്ഷം ജനങ്ങൾക്ക് വ്യാപിക്കുമാറാകട്ടെ. എല്ലാവരും ധന്യധന്യരായി ധന്യതയെ അനുഭവിച്ച് മറ്റെല്ലാവരെയും പറഞ്ഞു മനസ്സിലാക്കി നമുക്ക് ബാക്കി പരിപാടികൾക്ക് നീങ്ങാം. പൂവായാനുള്ളവർ പ്രത്യേകിച്ച് അതിനുള്ള ശുദ്ധിയോടുകൂടി വന്ന് അതിൽ പങ്കെടുക്കേണ്ടതാണ്. നാമസങ്കീർത്തന പ്രദക്ഷിണം നിർത്തിയതോടുകൂടി ഹരി ഓം തത്സവം.